ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവത് കഥാശ്രവണോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം ഞാൻ ഈ മൈക്ക് കണക്ട് ചെയ്യാൻ മറന്നുപോയി ഞാൻ കണക്ട് ഹരേ കൃഷ്ണ നമ്മൾ ശ്രീമദ് ഭാഗവത്തിൻ്റെ ഓരോ ദിവസവും ഓരോ ശ്ലോകങ്ങളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇന്നത്തെ ശ്ലോകം വെച്ച് ആരംഭിക്കാം ജയ രാധാ മാധവ जय कुञ्ज बिहारी जय राधा माधव जय कुञ्ज बिहारी जय Gopi Janavallabha जय Gopi Janavallabha वल्लभ जय गिरिवरधारी जय गिरिवरधारी यशोदानन्दन ब्रजजनरञ्जन यशोदानन्दन ब्रजजनरञ्जन यशोदनन्दन ब्रजजनरञ्जन यशोदानन्दन ब्रजजनरञ्जना यमुनाति रावणचारी यमुनाति रावणचारी जय कुञ्जब बिहारी जय कुञ्जब बिहारी जय Jai जय कुञ्ज बिहारी जय राधा माधव जय कुञ्ज बिहारी हरे Hare हरे Krishna, Hare Krishna, Krishna Krishna Hare Hare हरे राम हरे राम 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 हरे हरि हरे कृष्ण हरे कृष्ण 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 हरे हरि हरे राम हरे राम 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 हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरि हरे कृष्ण हरे कृष्णा कृष्णा कृष्ण हरे 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 राम हरे राम 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 हरे हरे गोलोके प्रेमधन हरे राम संगीर्तन की जय 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 भागवता देवा जय जय भागवता जय जय राधा कृष्णस्वरूप जय जय भागवता जय जय भागवता देवा ग जय जय भागवता जय जय राधा कृष्णस्वरूप जय जय भागवता जय जय भागवता देवा जय जय भागवता ജയ ജയ രാധാ കൃഷ്ണ സ്വരൂ ജയ ജയ ഭാഗവത ഇന്നത്തെ ശ്ലോകം നമുക്ക് ആരംഭിക്കാം ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിരീതമായിട്ടുള്ള നമസ്കാരം ഇത്രയും തിരക്കൊണ്ടായിട്ടും നിങ്ങൾ ഭാഗവത കഥാശ്രവണത്തിനായിട്ട് വരുന്നുണ്ടല്ലോ അത് വലിയ ഒരു പ്രചോദനമാണ് നമുക്കെല്ലാവർക്കും തുടങ്ങാം ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदिरे नष्टप्रायेषु अभद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकी कृष्णाय वासुदेवाय देवकीनन्दनाय च നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നമ്മൾ എടുക്കുന്നത് ശ്രീമദ് ഭാഗവത്തിലെ ഒന്നാമത്തെ സ്കന്ധം നാലാമത്തെ അധ്യായം ശ്ലോകം പരാവരജ്ഞ പരാവരാവു വ്യക്തികരം പ്രാപ്തം ഭുവി യുഗേ യുഗേ പരാവരജ്ഞ സ ഋഷി ഹസ ർമ്മ്യം പ്രാപ്തം യുഗേ യുഗേ വിവർത്തനം നമുക്ക് നോക്കാം യുഗധർമ്മങ്ങളിലെ വിധി വൈരുദ്ധ്യങ്ങൾ മഹായോഗിയായ ശ്രീ വ്യാസദേവൻ മുൻകൂട്ടി ദർശിച്ചു കാലചക്രത്തിലെ അദൃശ്യ ശക്തികളുടെ പ്രഭാവത്താൽ വിഭിന്ന യുഗങ്ങളിൽ ഇപ്രകാരമുള്ള സംഭവങ്ങൾ ഭൂമിയിൽ അരങ്ങേറുന്നു എന്നാണ് മല പറയുന്നത് മഹാർത്ഥത്തിൽ ശ്രീ പൂപ്പാജി എന്താ പറയുന്നത് നോക്കാം വ്യാസദേവനെ പോലുള്ള മഹായോഗികൾ മുക്താത്മാക്കളാകെയാൽ ഭൂതവും ഭാവിയും മുൻകൂട്ടി ദർശിക്കാൻ അവർക്ക് കഴിയുന്നു അപ്രകാരം കലിയുഗത്തിലെ വിധി വൈരുദ്ധ്യങ്ങൾ അദ്ദേഹം ദർശിച്ചു ആകയാൽ യഥോചിതമായി അജ്ഞതാപൂർണമായ കലിയുഗത്തിൽ സാമാന്യ ജനങ്ങൾക്ക് ക്ഷേമപൂർവമായ ജീവിത നിർവഹണത്തിന് സാധ്യമാകും വിധം ഒരുക്കങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി ഈ കലിയുഗത്തിൽ താൽക്കാലികമായ ഭൗതിക ഭോഗ വിഷയങ്ങളിൽ സാമാന്യ ജനങ്ങൾ ആദി ആധിക്യമായി താല്പര്യം പ്രദർശിപ്പിക്കും ആത്മീയ വിജ്ഞാനത്തിൽ പ്രബുദ്ധരായി തീരേണ്ടതിന്റെ ആവശ്യകതയുടെയും ജീവിത നേട്ടത്തിന്റെയും മൂല്യനിർണ്ണയം നടത്താൻ അജ്ഞതാ ഹേതുവാകിയാൽ അവർ അസമർഥരായി തീർന്നു ഹരി ഓം നമ श्रीचैतन्यमनोविष्टं स्थापितं येन भूतले स्वयं रूपकदामहं ददाधीश्वपदान्तिगं वन्देऽहं श्रीगुरों श्रीयुदापदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं जाग्रजातं जगनघुनाथान् विदं दं सजीवं साद्वैतं सावदूतं परिजनासहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणलललिता श्रीविशाखान्वितं च हे कृष्ण कृष्णकरुणासिन्धु दीनबन्धौ जगत्पते गोपीश गोपिका कान्ता राधाकान्ता तप्त स्तुदे तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरि सुदे देवी प्रणवामि हरिप्रिये नमां विष्णुपादाय कृष्णपृष्ठाय भूमरे श्रीमदे भक्ति भक्तिवेदान्तस्वामिति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य पाश्चात्यदेशदारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानन्द ശ്രീയദ്ധര ശ്രീവാസികൗരിഭക്തൃന്ദ്ര കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരി രാമ ഹരേ രാമ 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 ഹരി ഹരി മുഖം ലങ്കി ശ്രീഗുരുണം പല ചൈതന്യമീശ്വരം ഹരി ഓം തത്സേ കൃഷ്ണ ഇവിടെ പറയുന്നത് കാളീന അവ്യക്തയുഗർമ്മ പ്രാപ്തം ഭൂവി യുഗേ യുഗേ ഓരോ യുഗങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ആ യുഗത്തിൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഭൗതിക ലോകം ഒരു ജയിലുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത് അന്നേരം പൊതുവെ ഒരു സിറ്റിയിൽ സിറ്റി നിർമ്മിക്കുന്ന സമയത്ത് തന്നെ അവിടെ ആ ഒരു ജയിലും വരും എന്തിനാണ് അവിടെ ജയിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിറ്റി തയ്യാറാക്കുന്ന ആ ഒരു ഗവണ്മെന്റിന് മനസ്സിലാവാം എന്തായാലും ഇവിടെ ആരെങ്കിലും ഒരാൾ നിയമം തെറ്റിക്കും എന്നറിയാം എന്നാലും ആ നിയമം തെറ്റിക്കുന്നവർക്ക് വേണ്ടി ഒരു ട്രെയിനിങ് സെൻറ്റർ ആണ് ജയിലെന്ന് പറയുന്നത് അവർക്ക് വഴി പഴച്ചുപോയ ആ ഒരു വഴിയിൽ നിന്നും അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരു ട്രെയിനിങ് ആണ് ജയിലെന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഏതാ ഭാഷ മനസ്സിലാവുമോ ആ ഭാഷയിൽ അവരോട് പറഞ്ഞു കൊടുക്കുക ഈ ചെയ്യുന്ന വഴി ശരിയല്ല ശരിയായ മാർഗത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞു അന്നേരം ആ ഒരു അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഭൗതിക ലോകം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് അന്നേരം ഈ ഭൗതിക ലോകത്തിൽ വന്നതിന് ശേഷം എങ്ങനെയാണോ ജയിലിനകത്ത് ഓരോ ക്രൈമിൻ്റെയും ആ തോതനുസരിച്ച് അതിനനുസരിച്ചുള്ള പണിഷ്മെൻ്റ് ആയിരിക്കുമല്ലോ നൽകുന്നത് ചെറിയ ക്രൈം ചെയ്യുന്നവർക്ക് ചെറിയ പണിഷ്മെൻ്റ് അവർക്ക് കുറച്ച് ദിവസം ജയിലിൽ കിടന്നാൽ മതി വലിയ ക്രൈമാണ് ചെയ്യുന്നതെങ്കിൽ അത് തൂക്ക് തൂക്കിലേറ്റി കൊല്ലുന്നവരെ തൂക്കുകയറിൽ തൂക്കുകയറിൽ നമ്മളെ തൂക്കി കൊല്ലുന്നത് വരെ ഉള്ള ഒരു പണിഷ്മെൻ്റ് ഉണ്ട് അന്നേരം ചെറിയ പണിഷ്മെൻറ്റ് മുതൽ വലിയ പണിഷ്മെൻറ്റ് വരെ എല്ലാ അതിനകത്തും ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഭൗതിക ലോകത്തിലും നമ്മുടെ ഭൗതിക ആഗ്രഹത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് അതിനനുസരിച്ച് ഉയർന്ന ജന്മങ്ങളും താഴ്ന്ന ജന്മങ്ങളും നമുക്ക് ലഭിക്കുകയാണ് ഒരുപാട് ഭൗതിക ആഗ്രഹങ്ങളുണ്ടെങ്കിൽ എന്തായിരിക്കും പക്ഷേ അതിനുള്ള യോഗ്യതയില്ല അതായത് പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ ദേവലോകത്ത് ഓരോ സ്ഥാനം നിർവഹിക്കുക സ്ഥാനം വഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനത്രത്തോളം പുണ്യം വേണം പുണ്യത്തിൻ്റെ അർത്ഥം എന്താണ് അത്രത്തോളം തപസികൾ അനുഷ്ഠിക്കണം അതായത് പൊതുവേ ഈ ഒരു ലോകത്തിൻ്റെ ഒരു പോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രത്തോളം നമ്മൾ ആസ്വാദനത്തിനോട് നോ പറയുന്നോ അത്രത്തോളം ആസ്വാദനത്തിൻ്റെ ക്വാളിറ്റി കൂടിക്കൊണ്ടേയിരിക്കും എത്രത്തോളം നമ്മൾ ആസ്വാദനം ആസ്വാദനം കൂടുതൽ കൂടുതൽ ചെയ്യുന്നോ അത്രത്തോളം ആസ്വാദനത്തിൻ്റെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കുന്നത് അതായത് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇപ്പോൾ പലപ്പോഴും ഞാൻ പറയുന്ന ഉദാഹരണമാണ് നാളെ പരീക്ഷയാണ് ഇന്ന് പഠിക്കണം പക്ഷേ നമ്മൾ പഠിക്കാൻ തയ്യാറല്ല നമുക്ക് രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഇപ്പോൾ ആസ്വാദനം വേണോ അതോ പിന്നെ ആസ്വാദനം വേണോ എന്നിട്ട് ഇപ്പോൾ നമ്മൾ ആസ്വദിക്കാൻ ഇരിക്കുകയാണ് പഠിക്കാതെ ആഹാരവും കഴിച്ച് ടിവിയും കണ്ടുകൊണ്ട് സിനിമയും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കളിച്ചു ചിരിച്ച് നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ആസ്വാദനത്തിൻ്റെ കോട്ട തീർന്നു ഇനി നാളെ പരീക്ഷ അതിൻ്റെ ഇതിലെന്തായിരിക്കും നമ്മൾ പഠിച്ചിട്ടില്ല അത് കാരണം എന്താവും അത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും അന്നേരം പൊതുവേ നമ്മൾ ഈ ലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ലോകത്തിൻ്റെ പോക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ സുഖം ഇത്രേ ദുഃഖം ഇത്രയെന്ന് ഓൾറെഡി പറഞ്ഞു വച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുന്നതിനനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും പക്ഷെ ജനിക്കുമ്പോൾ സമയത്ത് തന്നെ നമ്മുടെ ജാതകവും അതൊക്കെ വരുമ്പോൾ ഒരു പ്രൊബാബിലിറ്റി റെഡിയാണ് പ്രൊബാബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു റെഡിയാണ് നമ്മുടെ നമ്മുടെ മുമ്പിൽ വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ വീട് ഇതെല്ലാം നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷേ ആ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അതേ ജന്മത്തിലോ ഇനി അടുത്ത ജന്മോ നമ്മൾക്ക് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഇന്നലെ ഭഗവത്ഗീതാ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഒരാളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനും കാരണം അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് ആത്മാവ് ഒന്ന് പരമാത്മാവ് പിന്നെ എന്താണ് നമ്മുടെ പ്രകൃതി പ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ശരീരം ത്രിഗുണങ്ങൾ അതെല്ലാം അതിൽ ഒരുപാട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുകൂടാതെ സമയം കാലചക്രം അതുകൂടാതെ കർമ്മം നമ്മൾ ചെയ്ത പ്രവൃത്തികൾ അതിൻ്റെ ഫലങ്ങൾ ഇങ്ങനെ ഒരുപാട് ഡീപ്പായിട്ട് നമ്മൾ അതിൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു പക്ഷേ ഈ അഞ്ച് കാര്യങ്ങളുണ്ട് അതിൽ നമ്മളെപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ ബാക്കിയുള്ള മൂന്ന് തത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല അത് കാരണം എന്താണ് നമ്മൾ വിചാരിക്കുന്നത് എന്താണ് എല്ലാം ഭഗവാൻ ഞാൻ വിചാരിക്കുന്ന പോലെ എൻ്റെ മുന്നിൽ എല്ലാം ചെയ്തു തരണം അന്നേരം അത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല കാരണം പ്രഹ്ലാദ് മഹാരാജ് ആ ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നത് ആ ഒരു അസുര കുട്ടികളുമായിട്ട് രാക്ഷസ കുട്ടികളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസുര കുട്ടികളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രഹ്ലാദ് മഹാരാജ് പറയുന്നത് സുഖ ദുഃഖം എങ്ങനെയാണോ നമ്മൾ ക്ഷണിക്കാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അതേപോലെ തന്നെ ദുഃഖവും സുഖവും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ വരും ദുഃഖത്തിന് വേണ്ടി പ്രത്യേകിച്ച് പരിശ്രമിക്കേണ്ട ആവശ്യമില്ല അതേപോലെ സുഖവും നമ്മളെ തേടി വരും പകലുണ്ടെങ്കിൽ രാത്രിയുണ്ട് രാത്രി ഉണ്ടെങ്കിൽ പകലുണ്ട് ദ്വന്ദ്ങ്ങൾ നിറഞ്ഞ ലോകമാണ് നമ്മൾ ഈ താമസിക്കുന്ന ലോകം പക്ഷേ ഈ ദന്ദ്ങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ നോക്കേണ്ടത് േരം ആത്മാവെന്ന് പറയുന്നത് എപ്പോഴും മുക്ത അവസ്ഥയിൽ തന്നെയാണ് നമ്മൾ മുക്തരാണെന്ന് നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും ആത്മാവ് എപ്പോഴും മുക്ത അവസ്ഥയിൽ തന്നെയാണ് ഇരിക്കുന്നത് ആത്മാവിന് ഈ ശരീരമായിട്ടൊരു ബന്ധമില്ല ഈ ലോകമായിട്ടൊരു ബന്ധമില്ല ഒരു ബന്ധങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ല ആത്മാവിന് ആത്മാവിന് ആ പരമാത്മാവുമായിട്ടുള്ള ആ ഒരു ആത്മബന്ധം മാത്രമേ ഉള്ളൂ വേറെ ഒരു ബന്ധവും ഈ ലോകമായിട്ടില്ല പക്ഷേ നമ്മൾ വിചാരിക്കുന്നു എന്തൊക്കെയോ ഉണ്ട് ഈ ലോകമായിട്ട് നമുക്ക് അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഇവിടെ തന്നെ കിടക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ലോകത്തിലെ ഉള്ള ഒരു വസ്തുവായിട്ടും എന്തിനേറെ പറയുന്നു ഈ ശരീരമായിട്ടും നമുക്കൊരു ബന്ധമില്ല ശരീരമായിട്ട് നമുക്കൊരു ബന്ധമില്ല ബന്ധുക്കളുമായിട്ടൊരു ബന്ധമില്ല ഈ ലോകമായിട്ടൊരു ബന്ധമില്ല നമ്മുടെ വീടുമായിട്ടൊരു ബന്ധമില്ല നമ്മുടെ ജോലിയായിട്ടൊരു ബന്ധമില്ല നമ്മൾ കഴിക്കുന്ന ആഹാരമായിട്ടൊരു ബന്ധമില്ല എന്തിനേറെ പറയുന്നു ഈ ശരീരമായിട്ട് നമുക്കൊരു ബന്ധമില്ല പക്ഷേ നമ്മൾ വിചാരിക്കുന്നു എന്തൊക്കെയോ ഉണ്ട് അത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യാൻ പാടില്ല അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ത് ചെയ്യണം അതിനു വേണ്ടി നമുക്ക് സമയമില്ല ആത്മീയ കാര്യങ്ങൾക്ക് നമുക്ക് താല്പര്യമില്ല സമയമില്ല കാരണം ആത്മാവിനെ നമ്മൾ തിരിച്ചറിയുന്നില്ല ആത്മാവെന്ന് പറയുന്നത് എന്താണ് ഞാൻ തന്നെ നമ്മൾ സംസ്കൃതി സംസ്കൃതത്തിൽ ആത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം അഹം ഞാൻ അന്നേരം അഹം ബോധം തെറ്റല്ല പക്ഷെ അഹം എന്ന് എന്താണോ നമ്മൾ വിചാരിക്കുന്നത് അതാണ് തെറ്റ് ഇപ്പൊ അഹം എന്ന് പറയുമ്പോൾ നമ്മൾ ആത്മാവിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കറക്റ്റാണ് അത് അഹങ്കാരം അഹങ്കാരം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു ദുർഗുണമായിട്ടാണ് കാണുന്നത് കറക്റ്റാണ് പക്ഷേ മിത്യാ അഹങ്കാരമുണ്ട് യഥാർത്ഥ അഹങ്കാരമുണ്ട് അഹങ്കാരം ഞാൻ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നത് തന്നെയാണ് അഹങ്കാരം എന്ന് പറയുന്നത് അതാ അഹംകാരം എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താണ് ഞാൻ ആത്മാവ് അതാണ് യഥാർത്ഥ തത്വം അഹം ബ്രഹ്മ അസ്മി അഹം ബ്രഹ്മ അസ്മി ഞാൻ ഭൗതിക വസ്തുവല്ല ഞാൻ ബ്രഹ്മമാണ് ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ് ആധ്യാത്മിക വസ്തുവാണ് ഈ ഭൗതിക ലോകമായിട്ട് ഒരു ബന്ധമില്ല ഞാൻ ബ്രഹ്മമാണ് എന്നറിയുക ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന കാംഷതി സമ സർവേഷു ഭൂതേഷു മത് ഭക്തി ബ്രഹ്മഭൂത അവസ്ഥയിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ബ്രഹ്മഭൂത അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ബ്രഹ്മത്തെ തൊട്ടറിയുകയാണെങ്കിൽ ഞാൻ ശരീരമല്ല ഞാൻ ആത്മാവാണെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ അതിൽ ലഭിക്കുന്ന ആ ഒരു ആനന്ദം ബ്രഹ്മഭൂത പ്രസന്നാത്മാ എപ്പോഴും പ്രസന്നാത്മയിലായിരിക്കും പിന്നെന്താണ് ന ശോചതി നാംഷതി ഒന്നിനെ കുറിച്ച് ഓർത്ത ഒരു ശോചനീയമായിട്ടുള്ള അവസ്ഥ പിന്നെ അവരുടെ ജീവിതത്തിൽ ഇല്ല ന കാഷതി ഒന്നിനോടും താല്പര്യവുമില്ല സമ സർവേഷു ഭൂതേഷു എല്ലാം ഒരേപോലെ കാണാൻ അവർക്ക് പറ്റും വ്യക്തികളെ സാഹചര്യങ്ങളെ ഓരോ അവസ്ഥകളെ ബുദ്ധിമുട്ടുകൾ സന്തോഷ നിമിഷങ്ങൾ എല്ലാം സമമായിട്ട് ദർശിക്കാൻ പറ്റും ആ സമയത്ത് എന്ത് എന്തു പറ്റും മത് ഭക്തി ലഭതം ആ സമയത്ത് പരമമായിട്ടുള്ള എന്റെ ഭക്തി ലഭിക്കും എന്നാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് എന്നാലും നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ഭക്തരാണോ ഭക്തരല്ല നമ്മളെല്ലാം ഭഗവാനോട് ആകർഷണമുണ്ട് ഭഗവാൻ നമുക്ക് ഭക്തരെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ല ഭക്തരെന്ന് പറയുന്നത് കൃഷ്ണനോട് ആകർഷണം തോന്നുന്നത് അല്ല ഭക്തി ആർക്കാണ് കൃഷ്ണനോട് ആകർഷണം തോന്നാത്തത് എല്ലാവർക്കും ഭഗവാന്റെ ഭഗവാനോട് ആകർഷണം തോന്നും പക്ഷെ ഭക്തൻ എന്ന് പറയുന്ന ആ ഒരു എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന സ്റ്റേജാണ് ആ ഒരു സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ കുറഞ്ഞ പക്ഷം ബ്രഹ്മഭൂത അവസ്ഥയിലെങ്കിലും നമ്മൾ ഇരിക്കണം ശരീരബോധമില്ലാതെ ആത്മീയ അവബോധത്തിൽ ഉറച്ചു നിൽക്കണം എത്ര വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചാലും ഞാൻ ഏത് നിമിഷവും നമ്മൾ കണ്ണടച്ച് ശ്വാസത്തേക്ക് ഒന്ന് നിർത്തിപ്പിടിച്ച് ഞാൻ ശരീരമല്ല ആത്മാവാണെന്ന് ഒരു അഞ്ചു പ്രാവശ്യം പറഞ്ഞു നോക്കും നിങ്ങൾ ഉടനെ ആ ഒരു എന്തിനാണ് അഞ്ച് പ്രാവശ്യം പറയുന്നത് അഞ്ചു പ്രാവശ്യം പറഞ്ഞിട്ട് മനസ്സിലായി പത്ത് പ്രാവശ്യം പറയൂ പത്ത് പ്രാവശ്യം പറഞ്ഞിട്ട് മനസ്സിലായി നൂറ് പ്രാവശ്യം പറഞ്ഞു നോക്കൂ നമുക്ക് മനസ്സിലാവുന്നത് വരെ നമ്മളോട് സംസാരിക്കൂ ഞാൻ ശരീരമല്ല ഞാൻ ആത്മാവാണ് ഞാൻ ശരീരമല്ല ഞാൻ ആത്മാവാണ് അഹം ബ്രഹ്മ അസ്മി ആ നിമിഷം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്രശ്നവും നിങ്ങളെ ബാധിക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവും വലിയ വലിയ പ്രശ്നങ്ങൾ നിങ്ങൾ ഒരിക്കലും ടച്ച് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഈ ശരീരമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ല ലോകമായിട്ട് ഒരു ബന്ധവും നിങ്ങൾക്ക് ഒരേ ഒരു ഈ ലോകമായിട്ടുള്ളൂ അത് പരമാത്മാവുമായിട്ടുള്ള ആത്മബന്ധമാണ് പക്ഷെ നമ്മളുടെ പ്രശ്നം എന്താണ് നമുക്ക് എന്തോ ബന്ധങ്ങളുണ്ട് ഇവിടെ എന്തോ ഇനിയും നേടാനുണ്ട് ഇനിയും പലതും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു പലതും ചെയ്യാനുണ്ട് പലതും ഇനിയും ചെയ്യാനുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുകയാണ് എന്തിന് ആർക്കു വേണ്ടി നമുക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നാലും നമ്മൾ എന്താ എന്തായ നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കെട്ടി പറക്കി എവിടെയെങ്കിലും വിട്ടിട്ട് ഉത്തരവാദിത്തങ്ങളൊക്കെ ആരുടെയെങ്കിലും മുകളിൽ തടിച്ചേൽപ്പിച്ചിട്ട് നമ്മൾ ഒളിച്ചോടാനാണോ പ്ലാൻ അതല്ല ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞ അങ്ങനെ ഒരു നിമിഷം കിട്ടുകയാണെങ്കിൽ അത് ഭാഗ്യമെന്ന് വിചാരിച്ചോ എല്ലാവർക്കും ആ ഭാഗ്യം ലഭിക്കത്തില്ല ചിലപ്പോൾ എല്ലാം വിട്ടിട്ട് ഉപേക്ഷിച്ച് ഭഗവത് ചിന്തയിൽ മാത്രം ജീവിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഒരു നിമിഷം നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയേ പറ്റൂ ഏതെങ്കിലും നിമിഷം ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു നിമിഷം നമ്മളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിയേ പറ്റൂ അതാണ് പരമമായിട്ടുള്ള സത്യം പാണ്ഡവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ കുട്ടിക്കാലത്ത് ഒരുപാട് കഷ്ടതകൾ നേരിട്ടു ചെറുപ്പത്തിൽ തന്നെ അവരുടെ അച്ഛൻ മരിച്ചു പാണ്ഡു ലോകം വിട്ടു അതിനുശേഷം കുന്തി ദേവി ഒറ്റയ്ക്കാണ് എല്ലാം സഹിച്ച് അതെല്ലാം കുട്ടികളെല്ലാം നോക്കിയത് അതിനുശേഷം ആരാണോ അവരെ സംരക്ഷിക്കേണ്ടത് അവർ തന്നെ അവരെ കൊല്ലാൻ നോക്കി അതെല്ലാം അവർ സഹിച്ചു അവർക്ക് വേണ്ടുന്ന രാജ്യാധികാരമൊക്കെ അവരിൽ നിന്ന് തട്ടിയെടുത്തു അവർക്ക് കൊടുത്തില്ല അവരുടെ രാജ്യം പകുതിയായിട്ട് വിഭജിച്ചിട്ട് ഇന്നാ പകുതി രാജ്യം നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു എന്തോ വലിയ ഔദാര്യം ചെയ്യുന്ന പോലെ മുഴുവൻ രാജ്യം അവർക്കുള്ളതാണ് അതിൽ നിന്ന് പകുതി രാജ്യം അവർക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യാറാണ് അതും അതും പകുതി രാജ്യം ഏതാ കൊടുത്തത് ഇന്ദ്രപ്രസ്ഥമാണ് കൊടുത്തത് ഖാണ്ഡവനമാണ് കൊടുത്തത് ആ ഖാണ്ഡവനത്തിൽ ഭഗവാന്റെ സ്പർശനം കൊണ്ട് അത് ഇന്ദ്രപ്രസ്ഥമായിട്ട് മാറി എന്നിട്ടെന്തായി ആ ഒരു ഇന്ദ്രപ്രസ്ഥം അവിടെ അവർ സമാധാനമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെയും അസൂയ ഉടൻ തന്നെ എന്താണ് അതും ചതിയിലൂടെ അത് തിരിച്ചെടുക്കാൻ നോക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്തു ആ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യേണ്ട ആ പുത്രവധു പുത്രവധുവിനെ അവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഒരു ദയയില്ലാതെ ഈ ലോകത്തിൽ ആരും ഇനി ഇങ്ങനെ ചെയ്യുമെന്നു തന്നെ സംശയമാണ് പലപ്പോഴും സ്ത്രീകളോട് പല വ്യക്തികളും അപമാര്യാദയായിട്ട് പെരുമാറുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പെരുമാറ്റം ചരിത്രത്തിൽ ഇനി ഇനിയങ്ങനെ ഉണ്ടാവത്തില്ലെന്നാണ് തോന്നുന്നത് എല്ലാടേയും മുമ്പിൽ വെച്ച് ഇത്രയും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ പതിവ്രത ആയിട്ടുള്ളൊരു സ്ത്രീയെ മോശപ്പെട്ട സ്ത്രീ ആണെങ്കിൽ ഓക്കെ സാധുവായിട്ടുള്ള ഒരു സ്ത്രീയെ അതും എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ലേഡിയെ അതും ഭഗവാന്റെ പരമഭക്തയെ അതും പതിവ്രത അങ്ങനെയുള്ള ഒരു സാധു സ്ത്രീയെ അതും പൊതുവെ അങ്ങനെയുള്ള ആ ഒരു നിമിഷ സമയത്തിൽ ഒരിക്കലും മറ്റൊരാളുടെ മുമ്പിൽ പോകാൻ പറ്റത്തില്ല എന്നൊരവസ്ഥയിൽ വഴി വലിച്ചു ഇഴച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ആരെങ്കിലും ചെയ്യോ ഇത്രയും ദുഷ്ടതരം ഇത്രയൊക്കെ ചെയ്തിട്ട് ആ സഭയിൽ വിളിച്ചു വരുത്തി എന്നിട്ട് അപമാനിക്കുകയാണ് എല്ലാവരും കൺഫ്യൂസ്ഡ് പോയി എന്ത് ചെയ്യണം എന്ത് എന്ന് പറഞ്ഞ ഭഗവാൻ മാത്രമേ ആ ഒരു സാധു സ്ത്രീക്ക് സഹായം കൊടുത്തുള്ളൂ അന്നേരം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ പാണ്ഡവർ കൺ മുന്നിൽ കണ്ടു നമ്മളൊക്കെ പലപ്പോഴും പറയും ഭഗവാന്റെ ഭക്തിയിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു പ്രശ്നങ്ങൾ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ദ്രൗപദി ദേവിക്ക് വന്ന വിഷമം കുന്തി ദേവിക്ക് വന്ന വിഷമം പാണ്ഡവരുടെ വിഷമം ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം അപമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിന് തുല്യമാണ് അതല്ല അവർ നേരിട്ടു എന്നിട്ടും എല്ലാം സഹിച്ചു ക്ഷമിച്ച് പന്ത്രണ്ട് വർഷം ഒരാവശ്യമില്ല അവർക്ക് അതിന് പോകണ്ടേ പക്ഷെ എന്നിട്ടും അവർ വനവാസത്തിനും പോവുകയാണ് അജ്ഞാതവാസത്തിന് റെഡിയാണ് എല്ലാം സഹിച്ചും ക്ഷമിച്ചും അവർ ജീവിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ അവർക്ക് അർഹതപ്പെട്ട രാജ്യം ചോദിച്ചപ്പോൾ ഒരു സൂചി കുത്താൻ പോലും സ്ഥലം എന്നാണ് പറഞ്ഞത് പിന്നെ ഭഗവാൻ എന്തു പറഞ്ഞു സൂചി കുത്താൻ സ്ഥലം തന്നില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും എല്ലാം അവർക്ക് കൊടുക്കാൻ പറഞ്ഞു ഭഗവാൻ ചോദിച്ചത് ഒരു വീട് മാത്രമേ ചോദിച്ചോളൂ അതുപോലും കൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ ഭഗവാൻ എന്ത് പറഞ്ഞു ഇത്രയ്ക്ക് നിങ്ങൾക്ക് അഹങ്കാരമാണെങ്കിൽ എന്ത് ചെയ്യും ഇത് മുഴുവൻ ഞാൻ അവർക്ക് കൊടുക്കുകയാണോ പറഞ്ഞത് അങ്ങനെ അതിനുവേണ്ടി യുദ്ധം തുടങ്ങി അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം മഹാഭാരതത്തിൽ എന്താണ് നടന്നു നടന്നതെന്ന് പാണ്ഡവർ ധർമ്മത്തിന്റെ ഭാഗത്തിൽ ഉറച്ചു നിന്നു അതുകൊണ്ട് ഭഗവാൻ അവരെ സംരക്ഷിച്ചു അവർക്ക് അർഹതപ്പെട്ടതെല്ലാം ഭഗവാൻ തിരിച്ചു കൊടുത്തു അതിനെതിരെ നിന്ന് എല്ലാവരെയും നമ്മൾ ഇന്നലെ പഠിച്ച പോലെ ആവശ്യമില്ലാത്ത കളകളെയൊക്കെ ഭഗവാൻ കൊയ്ത് എറിഞ്ഞു എന്നുള്ളതാണ് ഒന്നിനെ പോലും ബാക്കി വെച്ചിട്ടില്ല സാക്ഷാൽ ഭീഷ്മ പിതാമാൻ ഭഗവാന്റെ ഏറ്റവും ഉത്തമ ഭക്തനായിട്ട് പോലും അദ്ദേഹം പോലും എതിരെ നിന്നപ്പോൾ അദ്ദേഹത്തെയും തൂക്കി ഇത്രയും അസ്ത്രങ്ങൾ എന്തിനായിച്ചു ഭഗവാൻ അർജുൻ കണ്ണടച്ചുകൊണ്ടായിരുന്നു അബ്ബിത് ഏർ അമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അർജുൻ അമ്പ് ചെയ്യാൻ തയ്യാറല്ല എന്നാൽ ഭഗവാൻ പറ ഇനിയും ആയിക്കോ ഇനിയും ആയിക്കോ അസ്ത്രം എന്ന് പറഞ്ഞാൽ അന്നേരത്തെ എന്തുകൊണ്ടാണ് ഇനിയും വായിക്കാൻ പറഞ്ഞത് കാരണം ഭീഷ്മർ തോൽവി സമ്മതിക്കാൻ തയ്യാറല്ല ഒരു കൈ മുഴുവൻ അസ്ത്രം കൊണ്ട് നിറഞ്ഞപ്പോഴത്തേക്ക് അടുത്ത കൈ വെച്ച് യുദ്ധം ചെയ്യാനായിട്ട് വരുവാണ് രണ്ട് കൈയും അസ്ത്രം വെച്ച് ഇതായപ്പോഴത്തേക്ക് മുന്നോട്ടിങ്ങനെ നടന്നു വരുവാണ് കാല് വെച്ച് ചവിട്ടാൻ കാലുകളിലും അസ്ത്രം കൊണ്ട് നിറച്ചു മറ്റേ കാലിലും നിറച്ചു എന്നിട്ടും നേരെ തല വെച്ച് ഇടിച്ചു കൊല്ലാനായിട്ട് മുന്നോട്ട് വരുവാണ് അന്നേരം ഭഗവാൻ പറഞ്ഞു ഇങ്ങേര് വീഴുന്നത് വരെ അസ്ത്രം വായിക്കാൻ പറഞ്ഞു എന്നിട്ട് മഹാഭാരതം തുടക്കം മുതൽ അവസാനം വരെ ഭഗവാന്റെ ആ ഒരു ഉറച്ച തീരുമാനമാണ് ഇത്രയും ധർമ്മിഷ്ഠരായിട്ടുള്ളവർക്ക് ഇത്രയും അനീതി നടന്നെങ്കിൽ ഇനി എന്തായാലും വിവരെ ഞാൻ അടങ്ങും എന്നുള്ള ഉറച്ച തീരുമാനമാണ് നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ പറ്റുന്നത് ആ ഭക്തവാത്സല്യം ഗുരുവാരപ്പൻ്റെ അന്നേരം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇനി രാജ്യമെല്ലാം ഇവർക്ക് തിരിച്ചു കിട്ടി അവർ കുറച്ചു വർഷങ്ങൾ മാത്രമേ അവിടെ ഭരിച്ചിരുന്നുള്ളൂ അതിനുശേഷം ഒരു നിമിഷം അവർ കേട്ടു ഭഗവാൻ ഈ ലോകം വിട്ടു അതിന് ഉടനെ തന്നെ യുധിഷ്ഠർ മഹാരാജ് പറഞ്ഞെന്താ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് എല്ലാം വിടാം എത്രയും കാലം നമ്മൾ ഭരിക്കണോ അത് നമ്മൾ ഭരിച്ചു ഇനി നമ്മൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് അതായത് അർജുൻ തിരിച്ചു വളരെ രസകരമായിട്ടുള്ള സംഭവമാണ് ഇതൊക്കെ നിങ്ങൾ മഹാഭാരതം നമ്മൾ പഠിക്കുമ്പോൾ അത് ചർച്ച ചെയ്യും ആ യുദ്ധമെല്ലാം കഴിഞ്ഞപ്പോൾ ഭഗവാൻ കേശവൻ പാർത്ഥനോട് പറഞ്ഞു പാർത്ഥ ഇനി ഗാന്ധീപത്തിന്റെ ആവശ്യമില്ല വെച്ചോളൂ അന്നേരം പാർത്ഥൻ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ഗാന്ധീപം ഒരിക്കലും ആരെങ്കിലും വെക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാർത്ഥന് വലിയ ദേഷ്യമാണ് കാരണം അഭിമാനമായിരുന്നു പാണ്ഡവന്റെ ആ പാർത്ഥന്റെ അഭിമാനമാണ് ഈ ഗാന്ധീപം എന്ന് പറയുന്നത് അന്നേരത്തേക്ക് ഭഗവാന്റെ അടുത്ത് പറഞ്ഞ് അതൊക്കെ ഞാൻ ചെയ്യാം ഭഗവാനെ അത് ഗാന്ധീപം വളരെ ഇനിയും ആവശ്യം വരത്തില്ലേ ഭഗവാൻ പറഞ്ഞു ആവശ്യമെല്ലാം തീർന്നു എന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ടും പാർത്ഥൻ ഗാന്ധീപത്തെ പിടിച്ചു തന്നെ വെച്ചിരുന്നു അവസാനം ഭഗവാൻ ഈ ലോകം വിട്ടപ്പോൾ ഭഗവാൻ തിരിച്ചു ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോയപ്പോൾ ഭൂലോകത്തിലേക്ക് തിരിച്ചു പോയപ്പോൾ അർജുനെ സഹിക്കാൻ പറ്റിയില്ല വിഷമം ഭഗവാന്റെ വിരഹൊക്കെ എന്നാലും ഭഗവാന്റെ ഭാര്യമാർ അതിൽ പ്രധാനപ്പെട്ട ഭഗവാന്റെ നിത്യ പാർശ്വതരായിട്ടുള്ള ഭാര്യമാർ ഭഗവാന്റെ എപ്പോഴും ഭഗവാന്റെ ധാമത്തിൽ തന്നെയുള്ള ഭാര്യമാരെല്ലാം ഭഗവാന്റെ കൃതി തന്നെ തിരിച്ചുപോയി പക്ഷെ ഈ പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ട് പേരിൽ വേറെ ദൈവ ഉണ്ടായിരുന്നു അവരൊക്കെ എന്നാൽ അവരൊക്കെ അഷ്ട്രാവ അഷ്ടാവക്രമുനിക്ക് മുനിയെ തപസ് ചെയ്തിരുന്നു ഭഗവാന്റെ ഒരു ഭാര്യമാരാകാനുള്ള ഭാഗ്യം ലഭിക്കണേ നാരായണനെ ഭർത്താവായിട്ട് ലഭിക്കണേ എന്ന് പറഞ്ഞപ്പോൾ അതായത് അനുഗ്രഹം കിട്ടിയിട്ട് വന്നവരാണ് പക്ഷെ അതേ സമയത്ത് അവർ അഷ്ടാവക്ര മുനിയുടെ ആ ഒരു അദ്ദേഹം തപസ് കാരണം അദ്ദേഹത്തിന് ചൂലി നടക്കാൻ പറ്റുന്നില്ലായിരുന്നു ആ തപോബലം ആ ശരീരമൊക്കെ കുറച്ച് മളഞ്ഞിരിക്കുവായിരുന്നു അത് കണ്ടിട്ട് കളിയാക്കിയപ്പോൾ ഉടനെ തന്നെ ശമിച്ചു സാക്ഷാൽ ഭഗവാൻ നിങ്ങളുടെ ഭാര്യ ഭർത്താവ് ആണെങ്കിലും നിങ്ങളെ മറ്റുള്ളവർ പ്രാപിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു തട്ടിക്കൊണ്ടു പോകും പറഞ്ഞു ഉടൻ തന്നെ അവർക്ക് വിഷമമായി ക്ഷമ വച്ചു അന്നേരത്തേക്ക് അദ്ദേഹം അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു വിഷമിക്കണ്ട അത് സാക്ഷാൽ ഭഗവാൻ തന്നെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു അനുഗ്രഹവും ലഭിച്ചു ശാപവും കൂടെ ലഭിച്ചു അത് ശാപം അന്നേരം ആ ഒരു ലീലയും കൂടെ നടക്കേണ്ട ഒരു സമയമാണ് അന്നേരം കുറച്ച് ദേവസ്ത്രീകളായിട്ടുള്ള അവരൊക്കെ ഭഗവാന്റെ ഭാര്യമാരായിട്ടുണ്ടായിരുന്നു അന്നേരം അവരെ എല്ലാം ഹസ്തനപുരിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന സമയം അന്നേരം പാർത്ഥൻ പാർത്ഥന്റെ അതേ ഗാന്ഡീവും കയ്യിലിരിക്കുകയാണ് പാർത്ഥന്റെ അഭിമാനം അന്നേരം പോകുന്ന സമയത്ത് കുറച്ച് ഗോപാലന്മാർ വന്നു എവിടുന്ന് വന്നെന്നറിയില്ല അവരുടെ കയ്യിൽ ആകെ ആയുധമായിട്ടുള്ളത് ആ ഒരു വടിയാണ് അത് വെച്ച് അർജുനെ നിഷ്പ്രയാസം തോൽപ്പിച്ചു അതേ ഗാന്ഡീവാണ് കയ്യിലിരിക്കുന്നത് പതിനാല് ലോകങ്ങളെയും കിടുകിടാ ഉറപ്പിച്ച ആ ഗാന്ഡീപത്തിന്റെ ഞാൻ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ പതിനാല് ലോകങ്ങളും വറയ്ക്കും ഇത് പാർത്ഥനാണോ പാർത്ഥൻ്റെ കൂടി പാർത്ഥ സാരഥയും കാണും ഇനി എന്താവും ആ ഓടിക്കോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ പോലീസ് വണ്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് അവർ സൈറൻ മുഴങ്ങുമല്ലോ അല്ലെങ്കിൽ ആംബുലൻസിന്റെ ഒരു സൈറൺ തുടങ്ങുമ്പോഴത്തേക്ക് എന്തെങ്കിലും അത്ഭുതമായി ഫയർ എഞ്ചിന്റെ സൈറൺ സൈറും അതേപോലെ പാർത്ഥന്റെ ഗാന്ഡീപത്തിൽ ഒരു ഞാന് അമർത്തി കഴിഞ്ഞാൽ ആ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും പേടിക്കും എന്തോ പ്രശ്നമാണ് ഇനി നമ്മളെ ആക്രമിക്കാനാണോ വരുന്നത് എന്ന് എല്ലാവർക്കും ടെൻഷനാണ് പക്ഷെ അതേ പാർത്ഥന്റെ ഗാന്ഡീപം ഞാനൊന്നും വലിച്ചു കഴിഞ്ഞാൽ ഒന്നും ആയില്ല അന്ന് പാർത്ഥന് മനസ്സിലായി പാർത്ഥ സാരഥ ഇല്ലെങ്കിൽ പാർത്ഥനും വിലയില്ല എന്ന് മനസ്സിലായി ആ പാർത്ഥൻ ഇതെല്ലാം കണ്ടിട്ട് എന്നിട്ട് പാർത്ഥൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ ആ ഗോപാലന്മാർ ഭാര്യമാരെ എല്ലാം തട്ടിക്കൊണ്ടുപോയി നിസ്സഹായ അവസ്ഥയിൽ പാർത്ഥൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴി ആ കൂടെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഭഗവാൻ പോയതോടുകൂടി എല്ലാം തീർന്നു അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരികയാണ് ആ സമയത്ത് അവിടെ ഹസ്തനാപുരിയിൽ പല പല ദുശഗുനങ്ങളും കാണാൻ തുടങ്ങി പല പല ചെന്നായികൾ ഓലിയിടുന്നു രക്തം തുപ്പുന്നു മഴ രക്തത്തിൻ്റെ മഴ പെയ്യുന്നു ഇപ്പം മല മൂത്രാതി അതിൻ്റെയൊക്കെ മഴ ഇങ്ങനെ പല പല തെറ്റായിട്ടുള്ള അശുഭകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ അവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദുസ്വപ്നങ്ങൾ കാണുന്നു ഇതൊക്കെ കണ്ടിട്ട് എന്തോ വലിയ അപകടം സംഭവിക്കാൻ പോവുകയാണെന്ന് യുദിർഷ മഹാരാജന്റെ മനസ്സിലായി ഭീ ഭീമനുമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു പാർത്തൻ അവിടെ കയറി വരികയാണ് മുഖമൊക്കെ വാടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരത്തേക്ക് യുദുഷൻ മനസ്സിലായി ഭഗവാൻ ഈ ലോകം വിട്ടു എന്ന് മനസ്സിലായി പക്ഷേ നമുക്ക് വിഷമമുള്ള വാർത്ത നമ്മൾ ആദ്യം കേൾക്കാൻ ആഗ്രഹിക്കത്തില്ല അതിനെക്കുറിച്ച് വേറെ വഴി നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അതുമാത്രം നമ്മൾ ചോദിക്കത്തില്ല അന്നേരം മനഃപൂർവം അത് സത്യമാകല്ലേ എന്ന് വിചാരിച്ചു കൊണ്ട് യുധിഷ്ഠിരന ഇങ്ങനെ ചോദിക്കുകയാണ് എന്താ വാർത്ത നിന്റെ മുഖമൊക്കെ ആകെ വാടിയിരിക്കുന്നത് ആരെങ്കിലും നിന്നെ യുദ്ധത്തിൽ തോൽപ്പിച്ചോ ഒരാൾ അഭയം അഭയം വ്യാജിച്ചിട്ട് നീ അഭയം കൊടുക്കാൻ പറ്റിയില്ലയോ അല്ലെങ്കിൽ വളരെ നിന്നെക്കാട്ടി താഴ്ന്ന വ്യക്തികളിൽ നിന്ന് തോറ്റോ അത് നടന്നു പക്ഷേ അർജുനന് അതിന്റെ വിഷമമല്ല പാർത്ഥൻ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് പാർത്ഥന്റെ അഭിമാനമായിട്ടുള്ള ആ ഒരു ഗാന്ഡിയവും പോലും വർക്ക് ചെയ്യുന്നില്ല അതിന്റെ അർത്ഥം എന്താണ് പാർത്ഥൻ അത്രയ്ക്ക് അങ്കാരിയാർന്നാണോ അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭക്തന്റെ ജീവിതത്തിൽ ജയവും വരും പരാജയവും വരും പക്ഷേ നമ്മൾ ഭഗവാനിൽ ഉറച്ചു നിൽക്കണം എന്നൊരു സന്ദേശമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേ പാർത്ഥൻ തോറ്റിട്ടുമുണ്ട് മഹാഭാരതത്തിൽ ജയിച്ചിട്ടുമുണ്ട് പിന്നെയും തോറ്റിട്ടുണ്ട് പക്ഷേ ഈ എല്ലാ സമയത്തിലും അവർ ഭക്തിയിൽ ഉറച്ചു നിന്നു കാരണം അവരുടെ ആനന്ദം എന്ന് പറയുന്നത് ഭഗവാൻ ഗുരുവായ്പനാണ് കൃഷ്ണനാണ് അവർക്ക് വേറൊന്നുമല്ല അവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് ആ ജയിക്കുന്ന ജയമോ പരാജയമൊന്നും അവർക്കൊരു വിഷയമേ അല്ല അന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരമല്ല ആത്മാവാണെന്ന ബോധത്തിൽ ഉറച്ചു നിൽക്കണം ആ ഉറച്ച നിന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കണം അല്ലെങ്കിൽ എന്താവും നമ്മുടെ ഭക്തിക്ക് ഒരു ഇരുത്തം വരത്തില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നേരം പ്രാർത്ഥന ഇങ്ങനെ നിൽക്കുകയാണ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്നേരം യുധിഷ്ഠർ മഹാരാജൻ പലതും ചോദിക്കുകയാണ് എന്ത് സംഭവിച്ചു ഇങ്ങനെ പല പല കാര്യങ്ങളും ചോദിച്ചിട്ട് അവസാനം ചോദിക്കുകയാണ് അതോ നമുക്കെല്ലാം നമ്മുടെ എല്ലാം എല്ലാമായിട്ടുള്ള ആ ഭഗവാൻ കേശവൻ നമ്മളെ വിട്ടുപോയോ എന്ന് പറഞ്ഞതും അർജുൻ പറഞ്ഞു കേശവൻ നമ്മളെ ചതിച്ചു നമ്മളെ വിട്ടു നമ്മളെ വിട്ടു പോയി അന്നേരം ചതിച്ചു എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് കാരണം അത്രക്ക് കൃഷ്ണനെ പിരിയാൻ പറ്റത്തില്ല നമ്മളൊക്കെ കൃഷ്ണനെ കാണാത്തതുകൊണ്ടാണ് നമുക്ക് പിന്നെയും അത്രയും നമുക്ക് കൃഷ്ണനോട് അറ്റാച്ച്മെൻറ്റ് തോന്നത്തത് പക്ഷേ എന്നിട്ടും കൃഷ്ണനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളെല്ലാവരും ആ കറക്റ്റ് സമയത്ത് ലൈവില് വരുന്നുണ്ടില്ലേ എന്തുകൊണ്ട് ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്തുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഭക്തിയുണ്ട് ഗുരുവായപ്പനെ കാണാൻ നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും വരാനല്ലേ നമ്മൾ ആഗ്രഹിക്കും എന്തുകൊണ്ട് ഭഗവാനോട് നമുക്ക് അത്രയും ഇഷ്ടമാണ് അന്നേരം ആ ഒരു സ്നേഹം നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം ഭഗവാനെ നമ്മൾ നേരിട്ട് പ്രത്യക്ഷത്തിൽ കണ്ടില്ലെങ്കിലും എങ്കിലും ഈ ഒരു ജന്മത്തിൽ കണ്ടു കാണത്തില്ല പക്ഷെ അവിടെ വെച്ച് എന്തായാലും നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു ഓർമ്മ നമ്മുടെ കൂട്ടത്തിലുണ്ട് കാരണം നമ്മൾ ശരീരമല്ല നമ്മൾ ആത്മാവാണ് നമ്മൾ ഗോലോക ബൃന്ദാവനത്തിൽ ഭഗവാന്റെ ആരോ ആണ് അത് നമ്മൾ മറന്നുപോയി പക്ഷെ എന്നാലും നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റേത് ദേവിദേവന്മാരെ കുറിച്ച് പറയുമ്പോഴും നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു സുഖമൊക്കെ കാണുമെങ്കിലും കൃഷ്ണനെക്കുറിച്ച് പറയുമ്പോഴാണ് ഒരു ആനന്ദം അങ്ങോട്ട് കീറി വരുന്നത് ഭഗവാന്റെ ഏത് ലീലകളെക്കുറിച്ച് കുറിച്ച് ഏത് അവതാരത്തെക്കുറിച്ച് പറഞ്ഞാലും നമുക്കൊരു ബഹുമാനവും ആദരവുമായിരിക്കും പക്ഷെ ഗുരുവാരപ്പനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അകത്തുന്ന സ്ഫോടനമാണ് ആ സ്ഫോടനം എന്ന് പറയുന്നത് ആനന്ദത്തിന്റെ ഒരു സ്ഫോടനമാണ് വാക്കുകൾ ഒതുക്കാൻ പറ്റത്തില്ല ആ ഒരു ആനന്ദ അനുഭൂതി എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതാണ് മെയിൻ കാരണം അന്നേരം ഭഗവാൻ ചുമ്മാതല്ല പറയുന്നത് ഭഗവാന്റെ ഭഗവാൻ വേദ അവതാരം എടുത്തപ്പോഴും അങ്ങനെ ഭഗവാൻ ഡയറക്ട്ലി പറയുന്നില്ല പക്ഷേ ഭഗവത്ഗീത ഭഗവാൻ പറയുമ്പോൾ ആ ഭഗവാൻ കൃഷ്ണൻ കൃഷ്ണനാണ് പറയുന്നത് മമേവാംശോ ജീവലോകേ ജീവഭൂതസനാതന എല്ലാ ജീവജാലങ്ങളും എൻ്റെ അംശമാണെന്ന് ഭഗവാൻ എടുത്തു പറയുകയാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് സത്യമാണ് നമ്മളെല്ലാവരും കൃഷ്ണൻ്റെ ആണ് കൃഷ്ണൻ നമ്മുടേതാണ് പക്ഷേ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതും കൃഷ്ണനെയാണ് പക്ഷെ നമുക്കത് അറിഞ്ഞുകൂടാം അത്രയുള്ള പ്രശ്നം ഭക്തന് അറിയാം അഭക്തരായിട്ടുള്ളവർക്ക് അറിഞ്ഞുകൂടാ നമ്മൾ ഭക്തരാണോ ഭക്തരാകാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ ഭക്തരാകാൻ വേണ്ടി പരിശ്രമിച്ചു നമ്മൾ നമ്മൾ ഭക്തരായിട്ടില്ല ഭക്തർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും പൂന്താന നമ്പൂതിരിപ്പാട് കുറൂരമ്മ അവരൊക്കെ കണ്ടില്ലേ ഭൗതിക ആഗ്രഹങ്ങൾ ഒട്ടുമില്ല പേര് പ്രശസ്തി അവർക്ക് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ അവർക്കൊന്നും അറിഞ്ഞുകൂടാ അവരുടെ ഒരു സെൽഫി എടുത്ത് അവർ വെച്ചിട്ടില്ല അവരുടെ ഒരു ഫേസ്ബുക്ക് പേജ് ഇല്ല അവർക്ക് അവർക്ക് ഈ ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ല അവർക്ക് ഒരേ ഒരു ബന്ധമേ ഉള്ളൂ അത് ഭഗവാൻ കൃഷ്ണനാണ് ഗുരുവാരപ്പനാണ് വേറൊരു ചിന്തയ്ക്കോടെ സ്ഥാനമില്ല പൂന്താന നമ്പൂതിരിപ്പാടിനെ എല്ലാവരും വിളിച്ചത് വട്ടൻ എന്നാണ് വിളിച്ചിരുന്നത് ഭ്രാന്തൻ എന്നാണ് വിളിച്ചിരുന്നത് ഈ ലോകമായിട്ട് ഒരു ബന്ധവും അതിനെക്കുറിച്ച് വളരെ രസകരമായിട്ടുള്ള ഒരു കഥയും കൂടെ ഞാൻ ഇന്ന് പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ ഒരു കഥ കഥയല്ല ചരിത്രമാണ് യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ് തുക്കാരാ മഹാരാജ് സന്ത് തുക്കാരാ പൂന്താനത്തിൻ്റെ അടുത്ത കോപ്പി എന്ന് തന്നെ പറയാം യഥാർത്ഥം നടന്നതാണ് അന്നേരം മഹാരാഷ്ട്രയിൽ ഒരു അതിമനോഹരമായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു അമ്പലമുണ്ട് പണ്ഡർപൂരിൽ അവിടെ അത് എങ്ങനെ വന്നു നമ്മൾ ഇനിയൊരു ദിവസം നമ്മൾ ചർച്ച ചെയ്യാം അവിടെ ഭഗവാൻ നിൽക്കുന്നത് ഇങ്ങനെ ഏണിൽ ഏണിലിങ്ങനെ കൈവച്ചിട്ടാണ് രണ്ടരയിലും ഭഗവാൻ ഇങ്ങനെ കൈവച്ചിരിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് അതൊരു ആയിട്ടുള്ള കാര്യമാണ് അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാം എന്നിട്ട് അവിടെ ഭഗവാനെ വിളിക്കുന്നത് പണ്ടർപുരി എന്നാണ് പറയുന്നത് അവിടെ പണ്ടർപുർ വിട്ടൽ എന്നാണ് പറയുന്നത് വിട്ടൽ എന്ന് പറയുന്നത് എന്താണ് വീട്ടിൻ്റെ മുകളിൽ നിൽക്കുന്നവൻ എന്നാണ് വീട്ടിൻ്റെ മുകളിൽ നിൽക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താണ് വിട്ടല് വീട്ടെന്ന് പറയുന്ന ഇഷ്ടിക ഇഷ്ടികയുടെ മുകളിൽ നിൽക്കുകയാണ് അതായത് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഭക്തൻ ആ ഒരു ഭക്തന്റെ അച്ഛനും അമ്മയുടെയും കാല് മസാജ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അവര് വലിയ ഭക്തരായിരുന്നു അന്നേരം അദ്ദേഹം ചെറിയൊരു കുടിലാണ് താമസിക്കുന്നത് അന്നേരം സ്ഥലമില്ലാത്തതുകൊണ്ട് ഭഗവാൻ പുറയിലാണ് വന്നത് പുറയിൽ വന്നപ്പോഴത്തേക്ക് ആ ഒരു കാല് മസാജ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അന്നേരം ഭഗവാൻ വന്നപ്പോഴത്തേക്ക് പറഞ്ഞു ഭക് ഞാൻ വന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പുണ്ഡലിക് എന്നാണ് പറയ പേര് അന്നേരത്തേക്ക് പുണ്ടലിക്ക് എന്നാണ് പേര് അന്നേരം പുണ്ടലിക് ഞാൻ വന്നു എന്ന് പറഞ്ഞു അന്നേരം ഉടനെ അദ്ദേഹം തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ആ അമ്മയുടെ ഉറക്കം മുടങ്ങും അമ്മ വലിയ കൃഷ്ണഭക്തയാണ് അന്നേരത്തെ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ ഞാൻ തിരിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഉറക്കം മുടങ്ങും അങ്ങ് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാമോ ഇവിടെ ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല അതുകൊണ്ട് ആ അമ്മയ്ക്ക് മസാജ് ചെയ്ത് കൊടുത്ത ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടിക വെച്ചിട്ടായിരുന്നു കാരണം അന്നൊന്നും ഹോട്ട് വാട്ടർ ബാഗില്ല അന്നൊന്നും ഇല്ലെന്ന് എൻ്റെ അർത്ഥം പഴഞ്ചന്റെ ഏർപ്പാടാണെന്നല്ല ഞാൻ പറയുന്നത് അതിൻ്റെയൊന്നും ആവശ്യമില്ല അതിനെന്താ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചൂടുവെള്ളത്തിൽ ഇഷ്ടിക മുക്കിയിട്ട് അതിലൊരു തുണി ഇതാക്കിയിട്ട് അതാണ് ചെയ്യുന്നത് പിന്നെ മണ്ണായതുകൊണ്ട് ആ മണ്ണിന്റെ ഒരു സ്പർശനം കിട്ടുമ്പോഴും അസുഖം പെട്ടെന്ന് മാറും പ്ലാസ്റ്റിക് റബ്ബർ എല്ലാം അത്ര നല്ലതല്ല അന്നേരം അങ്ങനെ പലതും ഉദ്ദേശിച്ചിട്ട് ഇഷ്ടികയിലാണ് അത് ചെയ്യുന്നത് അങ്ങനെ അതിൽ മുക്കിയിട്ട് ഇങ്ങനെ ഹോട്ട് വാട്ടർ ബാഗ് മാതിരി ഇങ്ങനെയുള്ള സംഭവം ഒക്കെ അന്നേരത്തേക്ക് ഭഗവാനോട് പറഞ്ഞു ഭഗവാൻ ഇവിടെ ഇരിക്കാനൊന്നും സ്ഥലമില്ല ആകെയുള്ള നമ്മുടെ ഇഷ്ടികയാണ് ഇഷ്ടികയിൽ അങ്ങ് നിൽക്കുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തു അന്നേരം ഭഗവാൻ എന്ത് ചെയ്തു ആ ഇഷ്ടികയുടെ മുകളിൽ കയറി ഇങ്ങനെ ഒരു നിപ്പായി അതാണ് നിങ്ങൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ വിട്ടൽ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പണ്ഡരീനാഥ് അങ്ങനെ ഭഗവാൻ ഇങ്ങനെ നിൽക്കുവാണ് സേവനം തീരുന്നതുവരെ ആ സേവനം ഭക്തനെ ഒരു ഭക്തൻ എങ്ങനെ സേവനം ചെയ്യുന്നു അത് കണ്ട് ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നതാണ് വിട്ടൽ അന്നേരം ഭഗവാൻ ഇങ്ങനെ നിൽക്കുകയാണ് ഗുരുവായൂരപ്പൻ ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ അരയിൽ ഇങ്ങനെ കൈയും വെച്ചുകൊണ്ട് അന്നേരം നമ്മുടെ ഗുരുവായൂർ എങ്ങനെയാണോ ഒരുപാട് ഭക്തരുള്ളത് അതേപോലെ തന്നെ ഗുരുവായപ്പന്റെ ആ അതേപോലെ പണ്ടർ പണ്ടർപൂരിലും പണ്ടരിനാഥനെ സേവ ചെയ്യാനായിട്ട് ഒരുപാട് ഭക്തജനങ്ങളുണ്ട് അതിലൊരു ഭക്തജന ഭക്തനാണ് തുക്കാറാം എന്ന് പറയുന്നത് അന്നേരം അദ്ദേഹത്തിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ചിലവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ആകുമോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ആ ഒരു ഭക്തൻ എത്രത്തോളം ഭഗവാൻ ഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം വലിയൊരു വ്യാപാരിയായിരുന്നു പക്ഷേ ഭക്തി കൂടി കൂടി എന്തായി പൊതുവെ ആൾക്കാർ പറയാം ഭക്തി കൂടി എന്ന് പറയത്തില്ലേ പക്ഷെ സത്യം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു നിമിഷം നമുക്കും ഭക്തിയിൽ ഭ്രാന്ത് വന്നേ പറ്റൂ ഈ ലോകത്തിലെല്ലാം ഒരു സിനിമയിൽ ഏതോ സിനിമാ നടൻ പറയത്തില്ലേ എല്ലാം ഭ്രാന്തന്മാരും ഭ്രാന്തികളുമാണ് പക്ഷെ എന്തിനെ കുറിച്ചാണോ പ്രാന്ത് അതാണ് വ്യത്യാസം ചിലവർക്ക് അധികാരത്തിന്റെ ഭ്രാന്ത് ചിലവർക്ക് ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഭ്രാന്ത് ചിലവർക്ക് കാമഭ്രാന്ത് എല്ലാവരും പ്രാന്തന്മാരും പ്രാന്തികളുമാണ് സത്യം ഈ ഭൗതിക ലോകത്തിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ള പ്രാന്ത് അധികാരം സ്വത്ത് കാശ് സമ്പത്തി ഇതിന് ഇതിൻ്റെ പുറകെ പോകുന്ന ആൾക്കാർ അതിനെക്കാട്ടി എത്രയോ നല്ലതാണ് ഭഗവാന്റെ ഭക്തിയിലുള്ള ഭ്രാന്ത് അത് നമ്മൾ ഈ ഭൗതിക അസ്തിത്വത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും മറ്റു ഭ്രാന്ത് എന്തു ചെയ്യും ഈ ഒരു പ്രാന്താലയത്തിൽ തന്നെ വീണ്ടും വീണ്ടും കിടക്കേണ്ട ആവശ്യം വരും അങ്ങനെ പൊതുവേ പ്രാന്തന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തവരെ കാണുമ്പോഴും എന്താ പറയുക ഇവൻ പ്രാന്തനാണ് ഇവനെ തലയ്ക്ക് സുഖമില്ലെന്ന് തോന്നി അതേപോലെ നമ്മൾ ഭഗവത് ഭക്തരെയൊക്കെ ആൾക്കാർ കാണുന്ന സമയത്ത് ആൾക്കാർ ഇവന് വട്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വമെങ്കിലും എടുക്കണ്ടേ എന്ത് ഉത്തരവാദിത്വമാണ് നമ്മൾ എടുക്കേണ്ടത് യഥാർത്ഥ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത്യാർഥി ഇല്ലാതെ നമ്മുടെ ശരീരമല്ല നമ്മൾ എന്ന് മനസ്സിലാക്കി നമ്മുടെ സഹജീവികളോടും മറ്റുള്ള വ്യക്തികളോടും അവരോട് കരുണ കാട്ടുക ഇതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടേതായിട്ടുള്ള ചെറിയ ലോകത്തിൽ ഒതുങ്ങിക്കൂടി മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു ഇതാണോ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അത് മൃഗങ്ങളും ചെയ്യുന്ന കാര്യമാണ് മൃഗങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അവരവരുടെ കാര്യമൊക്കെ കറക്റ്റായിട്ട് ചെയ്യും അവരുടെ ഇണയ്ക്കുള്ളത് നോക്കും അവരുടെ കുട്ടികൾക്കുള്ളത് നോക്കും പക്ഷേ നമ്മളെല്ലാം സാമൂഹ്യ ജീവികൾ എന്നാണ് നമ്മൾ നമ്മളെ അറിയപ്പെടുന്നത് നമ്മൾ നമ്മളെ പറയുന്നത് നമ്മളെ കുറിച്ച് എല്ലാരോടും പറഞ്ഞു നടക്കുന്നത് അന്നേരം സമൂഹത്തിനോട് നമുക്കൊരു ബന്ധമില്ല കൺമുന്നിൽ പല പല കാഴ്ചകളും നമ്മൾ കാണുന്നു പര ദുഖ ദുഃഖി മറ്റൊരാളുടെ ദുഃഖം കാണുമ്പോൾ നമുക്ക് ദുഃഖം തോന്നിയില്ലെങ്കിൽ നമ്മൾ എന്ത് മനുഷ്യരാണ് നമ്മളെല്ലാം നമ്മുടേതായിട്ടുള്ള സുഖത്തിൽ മതിമറന്ന് ജീവിക്കുകയാണ് നമ്മുടെ സുഖത്തെ കൂട്ടാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ ശരീരത്തെ നിലനിർത്താനും ജീവനെ നിലനിർത്താനും നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടി ജീവിക്കേണ്ട അത്രയും വസ്തുവകകൾ മതി ബാക്കിയുള്ള എല്ലാം എന്ത് എന്ത് ചെയ്യണം മറ്റ് ആരൊക്കെയാണോ ദുഃഖം അനുഭവിക്കുന്നത് അവരുടെ ക്ഷേമത്തിന് വേണ്ടി അവരുടെ ദുഃഖം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം ഇതാണ് നമ്മുടെ മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദിക സംസ്കാരം അതിനു വേണ്ടിയുള്ളതാണ് മറ്റുള്ളവരെ ആത്മീയ അവബോധത്തിൽ ഉണർത്താനും അതും അതിനുള്ള താല്പര്യം ഇല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ആൾക്കാരുടെ പട്ടിണിയെങ്കിലും മാറ്റാൻ വേണ്ടിയും അവർക്ക് എന്തെങ്കിലും ദ്രോ ദുഃഖം എന്തെങ്കിലും വരുവാണെങ്കിൽ ആ ഒരു ദുഃഖത്തിന് എന്തെങ്കിലും ഒരു ശമനം കൊടുക്കാനും നമ്മുടെ ആ ഒരു അമിതമായിട്ടുള്ള ധനം ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് ആ ഒരു കാശ് കൊണ്ട് എന്താണ് പ്രയോജനം ആ കാശ് കൂടുതൽ കൂടുതൽ ആൾക്കാർ കൂട്ടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അക്കൗണ്ടിൽ കാശ് ഇങ്ങനെ കൂട്ടാൻ നോക്കുന്നു ഇവിടെ കുറച്ച് പ്രോപ്പർട്ടി മേടിക്കുന്നു അവിടെ കുറച്ച് പ്രോപ്പർട്ടി മേടിക്കുന്നു ഇതെല്ലാം എൻ്റേതാണ് ഈ ലോകം മുഴുവൻ അവരുടെ കീഴിൽ കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് ഒരിക്കലും സന്തോഷവും സമാധാനവും ലഭിക്കുന്നില്ല നമ്മൾ എത്രത്തോളം നമ്മുടേതെന്ന് കരുതുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ സമാധാനം വരും എന്തുകൊണ്ടാണെന്നറിയാം അത് കൊടുക്കുന്നതുകൊണ്ടല്ല നമ്മുടേതാണ് എന്ന് വിചാരിച്ചത് നമ്മുടെ അല്ലാത്തത് നമ്മളിൽ പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് സമാധാനം കിട്ടും അത്രയേ ഉള്ളൂ എന്നാൽ നമ്മൾ വിചാരിക്കും ആ കൊടുക്കുന്നത് കൊണ്ട് അനുഗ്രഹമായിട്ടാണ് സമാധാനം കിട്ടുന്നത് അതല്ല നമ്മുടെ ഉള്ളിൽ നമ്മുടേതെന്ന് കരുതിയത് ആ ഒരു തെറ്റുധാരണ മാറുകയാണ് ചെയ്യുന്നത് അർഹതപ്പെട്ടവർക്ക് അത് തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് സമാനം കിട്ടും അതുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന വലിയ കാര്യമാണ് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് അത് അർഹതപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് സമാനം കിട്ടുന്നു അത്രയേ ഉള്ളൂ എവിടെ എത്തേണ്ടതാണോ അവിടെ അത് തിരിച്ചു ചെല്ലുമ്പോൾ നമുക്ക് സമാനം കിട്ടും ഈ ചിലപ്പോഴൊക്കെ മോഷണം ചെയ്തു കഴിഞ്ഞാൽ ആ മോഷ്ടാവിന് വലിയ ടെൻഷനായിരിക്കും എന്തുകൊണ്ട് മോഷിച്ചു ചെയ്യാൻ പാടില്ലാതെ ചെയ്തു അത് കാരണം ഉള്ളിൽ നിന്ന് പരമാത്മ പറയും നീ തെറ്റെയ്തു നീ തെറ്റെയ്തു നിനക്ക് അർഹതപ്പെട്ടതല്ല ഇത് ഇങ്ങനെ ഉള്ളിൽ നിന്ന് കുറ്റബോധം അവനെ വേ വേട്ടയാടിക്കൊണ്ടേയിരിക്കും കുറെ കഴിഞ്ഞിട്ട് ഒരു മാറ്റം ഇല്ലെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യും അകത്തുന്ന് പണി നിർത്തിയിട്ട് പുറത്തുനിന്ന് സമാധാനം കെടുത്തുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൊണ്ടുവരും അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിനോട് ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് സമൂഹത്തിലുള്ള ജീവജാലങ്ങളോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് കാരണം ഇതെല്ലാം ഭഗവാന്റെ മക്കളാണ് മമേവാംശോ ജീവലോകെ ജീവബോധ സനാതന മനഃഷ്ടാണ് ഇന്ദ്രിയാണ് പ്രകൃതിസ്ഥാനി കർഷക നമ്മൾ നമ്മുടേതെന്ന് മാത്രം പറഞ്ഞ് ജീവിക്കരുത് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അന്നേരം തുക്കാറാം മഹാരാജ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെവലിലോട്ട് അങ്ങ് എത്തി അതെയോ അങ്ങനത്തെ ലെവലിൽ തന്നെയാണ് എപ്പോഴും പക്ഷെ നമുക്ക് കാണിച്ചു തരികയാണ് അന്നേരം നമ്മൾ നോക്കും ഉത്തരവാദിത്വം ഒന്നും എടുക്കുന്നില്ല ഉത്തരവാദിത്തം എടുക്കുന്നില്ല യഥാർത്ഥ ഉത്തരവാദിത്വം എടുത്തവർക്ക് ഈ ലോകമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല സത്യം പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിൽ പക്ഷേ പൂന്താനം നമ്പൂതിരിപ്പാടിന്റെ കാര്യം പോലെ അദ്ദേഹത്തിന്റെ ഭാര്യ മനസ്സിലാക്കുന്നില്ല അതുകൂടാതെ സമൂഹത്തിലുള്ളവർ അദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്നില്ല പക്ഷേ ഇന്നും എങ്ങനെയാണോ പൂന്താനം നമ്പൂതിരിപ്പാട് ലോക ഫേമസ് അതേപോലെ തന്നെ നമ്മുടെ സന്ത് തുക്കാറാം മഹാരാജാവും ലോകം എല്ലാടും ഫേമസ് ആണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭക്തി വളരെ ഫേമസ് ആണ് അന്നേരം എന്താണ് അദ്ദേഹത്തിൻ്റെ ഭക്തി അതിനെക്കുറിച്ച് ഞാൻ ചുരുക്കത്തിൽ പറയാം വളരെ നമുക്ക് എല്ലാവർക്കും പ്രചോദനം നൽകുന്ന ഒരു സംഭവമാണ് അന്നേരം തുക്കാറാം മഹാരാജ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ളതെല്ലാം ഉണ്ട് വീട്ടിൽ പക്ഷെ എന്നാലും ഭാര്യയ്ക്ക് കുറച്ച് അത്യാർത്ഥിയാണ് മറ്റുള്ളവർ ഇതുണ്ട് അതുണ്ട് നമ്മുടെ കയ്യിലൊന്നുമില്ല കൂടുതൽ വ്യാപാരം ചെയ്യണം ആവശ്യത്തിനുള്ള ആരാണോ ഭഗവാന്റെ നാമം ജീവിക്കുന്നത് ഭഗവാനെ സന്തോഷിപ്പിച്ച് ഭഗവത്ഗീത ഭാഗവതം അനുസരിച്ച് ജീവിക്കുന്നത് അവരുടെ വീട്ടിൽ ഒരിക്കലും ഒന്നിനും കുറവ് വരത്തില്ല യോഗക്ഷേമം വഹാമ്യഹം എന്നാണ് ഭഗവഗീതയിൽ പറയുന്നത് അത് എൽ ഐ സിയുടെ ലോഗോ ക്യാപ്ഷൻ അല്ല അതവര് എടുത്തുന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ അത് ഭഗവാന്റെ ബ്രാൻഡ് വേർഡാണ് എന്താണ് യോഗക്ഷേമം വഹാമ്യഹം അതായത് എൻ്റെ ഭക്തൻ എൻ്റെ ഭക്തന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുക്കുകയും ചെയ്യും അതുകൂടാതെ അവൻ്റെ കയ്യിൽ ഉള്ളത് നഷ്ടപ്പെടുത്തുമില്ല അതാണ് ഭഗവാൻ അഷ്വറൻസ് കൊടുക്കുന്നത് യഥാർത്ഥ ഇൻഷുറൻസ് പോളിസിയാണ് ഭഗവാന്റെ എന്താണ് നാമം ജപിക്കുക അതിൻ്റെ പ്രീമിയം ഒന്നേ ഉള്ളൂ നാമം നാമജപത്തിന്റെ പ്രീമിയമാണ് ആ പ്രീമിയം കട കറക്റ്റായിട്ട് അടച്ചു കഴിഞ്ഞാൽ ഡോണ്ട് വറി എല്ലാം ഭഗവാൻ നോക്കിക്കോളും പക്ഷെ ആ പ്രീമിയം അടക്കാത്തപ്പോഴാണ് പ്രശ്നം വരുന്നത് അന്നേരം ഭഗവാൻ എല്ലാം കൊടുത്തു തുക്കാരാ മഹാരാജിന് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോവാൻ പക്ഷേ ഭാര്യയ്ക്ക് എന്താണ് കുറച്ച് ആർത്തി ഇത് വേണം അത് വേണം അല്ലേ അങ്ങനെയൊക്കെ ഒരു ആർത്തി അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഇരിക്കപൂർതി കൊടുക്കത്തില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യണം പക്ഷേ ഇദ്ദേഹം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും അത് പാണ്ഡൂരങ്ങ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നതാണെങ്കിൽ പറയൂ ഇപ്പം തുക്കാൻ മഹാരാട് പറയും ഇടത്തോട്ട് തിരികെന്ന് പറഞ്ഞാൽ ഉടനെ ഇടത്തോട്ട് തിരിയും വലത്തോട്ട് തിരിയാൻ പറഞ്ഞാൽ വലത്തോട്ട് തിരിയും ഒന്നിനെക്കുറിച്ച് ഒരു അറ്റാച്ച്മെൻറ്റ് വേറൊരു അവസ്ഥയിലിരിക്കുവാണ് അദ്ദേഹം പക്ഷേ എങ്ങോട്ട് തിരിഞ്ഞാൽ എന്ത് ചെയ്താലും വിട്ടല 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 രാം കൃഷ്ണ ഹരി ജയ ജയ രാം കൃഷ്ണ ഹരി ജയ രാം കൃഷ്ണ ഹരി ജയ രാം കൃഷ്ണ ഹരി അവിടെ ആ ഒരു പണ്ഡർപൂരിൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു ആ തുക്കാറാം മഹാരാജന് ദീക്ഷ കൊടുത്തിരുന്നു സ്വപ്നത്തിൽ വന്നാണ് ദീക്ഷ കൊടുത്തത് മഹാപ്രഭു ദർശനം കൊടുത്തിട്ട് മഹാപ്രഭു കൊടുത്ത അവിടെ ഉള്ളവർക്ക് കൊടുത്ത മന്ത്രമാണ് ജയ് ജയ് രാം കൃഷ്ണ ഹരി എന്ന് പറഞ്ഞിട്ട് കാരണം അവിടെ ഉള്ളവർക്ക് പെട്ടെന്ന് ഹരേ കൃഷ്ണ മന്ത്രം ചിലപ്പം സ്വീകരിക്കാൻ പറ്റത്തില്ല കാരണം സിമ്പിൾ ആയിട്ടുള്ള കൃഷിക്കാരായിരുന്നു അവിടെ താമസിച്ചിരുന്നത് അന്നേരം ആ ഹരേ കൃഷ്ണ മന്ത്രത്തിന്റെ മഹത്വം മനസ്സിലാവത്തില്ല അതുകൊണ്ട് വളരെ സിമ്പിൾ ആക്കി കൊടുത്ത മന്ത്രമാണ് ജയ് ജയ് രാം കൃഷ്ണ ഹരി അതിൽ നോക്കി കഴിഞ്ഞാൽ രാമനുണ്ട് കൃഷ്ണനുണ്ട് ഹരേ ഉണ്ട് രാധാറാണിയുണ്ട് കൃഷ്ണൻ തന്നെ രാമൻ രാധാ രാമൻ കൃഷ്ണൻ ആ ഒരു മന്ത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അന്നേരം പരമ്പരയനുസരിച്ച് നമുക്ക് മന്ത്രം ലഭിക്കുകയാണെങ്കിൽ അത് തെറ്റില്ല അന്നേരം നമുക്ക് ലഭിച്ച മന്ത്രം എന്താണ് വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കാൻ സാക്ഷാൽ മഹാപ്രഭു തന്നിരിക്കുന്ന മന്ത്രം എന്താണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ അന്നേരം അവിടെ മഹാരാഷ്ട്രയിൽ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കണമെന്ന് ആ സമയത്ത് ഭഗവാന്റെ താല്പര്യം അനുസരിച്ച് കൊടുത്ത മന്ത്രമാണ് ജയ ജയ രാം കൃഷ്ണ ഹരി അതുകൊണ്ട് ഇന്നേ എപ്പോഴും എന്ത് ചെയ്യും ജയ ജയരാം കൃഷ്ണ ഹരി ജയ ജയരാം കൃഷ്ണ ഹരി ജയ ജയരാം കൃഷ്ണ ഹരി ജയ ജയരാം കൃഷ്ണ ഹരി ഇതുതന്നെ പാടിക്കൊണ്ടിരിക്കും എപ്പോഴും ഈ ഒരു മന്ത്രം ഗീത ഭാഗവതം ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കും അതേരം എന്ത് ചെയ്താൽ പറഞ്ഞാലും അത് ചെയ്യും അതിൻ്റെ കൂടെ ഇതും കൂടെ ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പൊറുതി മുട്ട് പൊട്ടി ഇത് ഒരു വ്യാപാരത്തിൽ ഒരു ഇത് ചെയ്യുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ഭാര്യ ഫോഴ്സ് ചെയ്തിട്ട് പറഞ്ഞു ഈ ഒരു ഇത്രയും ഒരു കാളവണ്ടി നിറച്ചുള്ള ഒരു മുളക് പൊടി കൊടുത്തു അവർ മുളകൊക്കെ ഉണക്കി പൊടിച്ച് അതെല്ലാം ചാക്കുപൊടിയിലാക്കി ചാക്കിലാക്കിയിട്ട് അതെല്ലാം കൂടെ കാളവണ്ടിയിൽ കയറ്റിയിട്ട് പറഞ്ഞു മര്യാദയ്ക്ക് ഇത് മാർക്കറ്റിൽ പോയി വിട്ടിട്ട് വരണമെന്ന് പറഞ്ഞു അന്നേരം അന്നേരത്തെ ഉടനെ പറഞ്ഞു എല്ലാം വിട്ടലിന്റെ ഇച്ഛ പോലെ ആയിരിക്കും വിട്ടലിന്റെ ഇച്ഛ ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്നിട്ട് എന്തേ എന്ത് ആ കാളവണ്ടിയും കൊണ്ടിട്ട് പോകാൻ തുടങ്ങി എന്നിട്ട് പോകുമ്പോഴെല്ലാം ജയ രാം കൃഷ്ണ ഹരി ജയ രാം കൃഷ്ണ ഹരി ജയ രാം കൃഷ്ണ ഹരി ജയ രാം കൃഷ്ണ ഹരി ഇങ്ങനെ പോയി തുടങ്ങി അവസാനം പോയി 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 മാർക്കറ്റിലെത്തി അവിടെ ചെന്നിട്ട് എന്താണ് അതെങ്ങനെ പാടിക്കൊണ്ടിരിക്കുക ജയ രാം കൃഷ്ണ ഹരി ആ സമയത്ത് ആൾക്കാർ വന്നു തുക്കാറാം മഹാരാജ് വന്നിരിക്കുന്നു എല്ലാവരും ഓടിയെത്തി ഓടിയെത്തിയിട്ട് ആ മുളക് പൊടി ചാക്കെല്ലാം കണ്ടപ്പെടുത്തി പറഞ്ഞു തുക്കാറാം ബാബ ഇത് എത്ര രൂപയാണെന്ന് അന്നേരത്തേക്ക് മാർക്കറ്റ് പ്രൈസ് അറിഞ്ഞുകൂടാ അദ്ദേഹം വേറൊരു ലെവലിലാണ് അദ്ദേഹം നാമം ജപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആ സമയത്ത് ഉടനെ ഇത് നോക്കിയിട്ട് പറഞ്ഞു ഏ അന്നേരം ഉടനെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് എത്ര ഇഷ്ടമാണോ ആ പൈസ എന്നാൽ അറിയണോ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു ആ ഒരു മുളക് പൊടിയൊക്കെ എടുത്തിട്ട് തൂക്കാനുള്ള ത്രാസ് പോലും എടുത്തിട്ടില്ല അന്നേരത്തേക്ക് എന്നിട്ട് എല്ലാം എടുത്തു അവർക്ക് ഇഷ്ടമുള്ള ഒരു ചാക്കം കണ്ടെടുത്തു എല്ലാം എടുത്തിട്ട് ഉടനെ അദ്ദേഹം പറഞ്ഞു നമ്മുടെ കയ്യിൽ കാശില്ല കേട്ടോ നാളെ ഒന്ന് തന്നാൽ മതിയോ നമ്മൾ ആ എപ്പോൾ ഇഷ്ടമുണ്ടോ എന്ന് വെച്ചാൽ അത്രയും തന്നാൽ മതിയാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ബിസിനസ്സെങ്കിൽ എന്ന് പൊളിഞ്ഞതെന്ന് ചോദിച്ചാൽ മതി അന്നേരത്തേക്ക് കാരണം ഇദ്ദേഹത്തിന് ഈ ലോകമായിട്ടൊരു ബന്ധവുമില്ല അന്നേരത്തേക്ക് ഉടനെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോളൂ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കാശുമില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല കുറച്ച് നേരം കൊണ്ട് തന്നെ ആ കാളവണ്ടിയിലുള്ള എല്ലാ മുളക് കൂടി ആൾക്കാരെടുത്തു തുടങ്ങി ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല അന്നേരം ഇദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഹാ ഭഗവാന്റെ കൃപ കൊണ്ട് പെട്ടെന്ന് തന്നെ ബിസിനസ് തീർന്നു ഇനി നമുക്ക് തിരിച്ചു പോകാം കാശ് കിട്ടിയില്ല എന്നിട്ട് ഇദ്ദേഹം വീണ്ടും ജയ ജയരാധാം കൃഷ്ണ ഹരി ജയ ജയ രാധാം കൃഷ്ണ ഹരി ജയ ജയരാം കൃഷ്ണ ഹരി ജയ ജയരാം കൃഷ്ണ ഹരി ഇങ്ങനെ പാടിക്കൊണ്ട് അദ്ദേഹം തിരിച്ചു പോകാനിരിക്കുകയാണ് അന്നേരത്തേക്ക് അവിടെ ഭഗവാന് സമാധാനം കിട്ടുമോ ഭഗവാൻ വിചാരിച്ചു ഇനി തിരിച്ചെത്തി കഴിഞ്ഞാൽ ഭാര്യ ഇദ്ദേഹത്തെ കൊല്ലും ഒരു കാളവണ്ടി നിറച്ചുള്ള മുളക് പൊടി ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല ഭഗവാൻ അവിടെ ടെൻഷനായി ഭഗവാൻ ഉടനെ എന്ത് ചെയ്തെന്നറിയോ ഭഗവാൻ താഴോട്ടിങ്ങി ഇറങ്ങി വന്നു എന്നിട്ട് ഭഗവാൻ വേഷം മാറി ഒരു കൊച്ചുകുട്ടിയുടെ എടുത്തു ഒരു ഒരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ള എന്നിട്ട് ഭഗവാൻ ഓരോ വീട്ടിലും പോയി എന്നുള്ളതാണ് എവിടെ നിന്നൊക്കെ മുളക് പൊടി മേടിച്ചോ അവരുടെ വീട്ടിലെല്ലാം പോയി എന്നിട്ട് ഭഗവാൻ ചെന്നിട്ട് പറഞ്ഞു ഇന്ന് നിങ്ങൾ മുളക് പൊടി മേടിച്ചു അതിൻ്റെ കാശികേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം നീ ആരാണെന്ന് ചോദിച്ചു അത് ഞാൻ തുക്കാറാം മഹാരാജൻ്റെ തുക്കാറാം ബാബയുടെ സേവകനാണെന്ന് പറഞ്ഞു അതേപറഞ്ഞ നിന്നെ അവിടെ കണ്ടില്ലായിരുന്നല്ലോ അത് ഞാൻ ഞാൻ ഞാനതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക അദ്ദേഹം ഭക്തനാണ് അദ്ദേഹം എപ്പോഴും ജയ ജയ രാമകൃഷ്ണാരി എന്ന് പറയും പക്ഷെ ഞാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ സേവകനാണ് എന്നെ നിർത്തിയിരിക്കുന്നത് എൻ്റെ അതിനു വേണ്ടിയാണ് അതുകൊണ്ട് എത്ര എടുത്തു എത്ര ഇതാണെന്ന് അന്നേരം പറഞ്ഞ് എത്രയാണെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു അതെ പറഞ്ഞു ഇത്രയാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു ഉടനെ അവിടെ ത്രാസ് എടുത്തു നോക്കിയാൽ ത്രാസം കൊണ്ടാണ് പോയത് ത്രാസ് അടിച്ചു നോക്കിയപ്പോഴത്തേക്ക് കറക്റ്റ് മാർക്കറ്റ് പ്രൈസ് അനുസരിച്ച് ഇത്രയും രൂപ തരണം എന്ന് പറഞ്ഞു ഉടൻ തന്നെ കാശ് എടുത്തു കൊടുത്തു അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഓരോ വീട്ടിൽ നിന്നും അദ്ദേഹം കാശു മേടിച്ചു ആര് നമ്മുടെ ഗുരുവാരപ്പൻ തന്നെ പണ്ടർപൂർ പണ്ടരിനാഥായിട്ട് വിട്ടലായിട്ട് അവിടെ ഓരോ വീട്ടിൽ പോയി കാശെടുത്തു എല്ലാ കാശും എടുത്തു അവസാനം ഒരാളാണെങ്കിൽ അവിടുത്തെ മെയിൻ ജന്മിയായിരുന്നു എന്ന് പറഞ്ഞാൽ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തൊരാളാണ് അവൻ്റെ അടുത്ത് പോകുമ്പോൾ ഭഗവാൻ കുറച്ചും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് പോയത് അന്നേരം കാരണം ഇവൻ എന്തായാലും കാശ് ഇരത്തിൽ ഭഗവാൻ നേരത്തെ നേരത്തെ അറിയാം കാരണം ഇതേ ഭഗവാൻ തന്നെയല്ലേ പരമാത്മാവിടെ ഹൃദയത്തിലിരിക്കുന്നത് അന്നേരത്തേക്ക് ആ ഒരു ഇത് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഭഗവാൻ ഈ അവിടെ അവൻ്റെ അടുത്ത് നിന്ന് അന്നേരത്തെ ഉടനെ പറഞ്ഞു ഈ ഒരു എന്തു പറയുന്നേ ഈ ഒരു ഇങ്ങനെ നിങ്ങൾ ഇതൊക്കെ മേടിച്ചിട്ടുണ്ട് മുളക് പൊടിയൊക്കെ മേടിച്ചിട്ടുണ്ട് അത് നിങ്ങൾ തരണം എന്നൊക്കെ പറഞ്ഞു അന്നേരത്തെ പറഞ്ഞു ഞാൻ അങ്ങനെ മേടിച്ചിട്ടേ ഇല്ല അവൻ കള്ളം പറയാൻ തുടങ്ങി ഉടനെ ഭഗവാൻ ഒരു കയർ കാണിച്ചു അന്നേരം ഓം അവൻ ഉടനെ പേടിച്ചു ഇനി കൊല്ലാൻ വേണ്ടി കയർ കെട്ടി കൊല്ലാനാണോ ഭഗവാൻ പറഞ്ഞു ഈ കാശ് നീ എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ തൂങ്ങിച്ചോ ഭഗവാൻ പറഞ്ഞു ഞാൻ ദാണ്ട എഴുത്തുമെഴുതിയിട്ടുണ്ട് ീ നീ കാശ് എടുത്തു എനിക്ക് തിരിച്ചു തന്നില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ആരുടെ ആരുടെ അടുത്ത് ഏതടവാണ് പ്രയോഗിക്കേണ്ടതെന്ന് ഭഗവാൻ നല്ലപോലെ അറിയാൻ ഭഗവാൻ ഉടനെ എന്ത് ചെയ്തു കയറൊക്കെ കെട്ടാൻ തുടങ്ങി അന്നേരത്തെ പറഞ്ഞാൽ ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇന്നാ കാശ് പിടിച്ചു എന്ന് പറഞ്ഞാൽ കാശും ഒന്ന് ആലോചിച്ച് നോക്കണേ എത്ര ഭക്തവത്സലാണ് ഭഗവാൻ നോക്കണേ അങ്ങനെ എല്ലാ കാശും കൂടെ തുരുക്കു റെഡിയാക്കി എന്നിട്ട് ഭഗവാൻ വിചാരിച്ചു ഇനി കാശായിട്ട് എന്തെങ്കിലും കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ തുക്കാര മഹാരാജ് എന്തു ചെയ്യും അത് ചോര സൂക്ഷി വയ്ക്കത്തില്ല അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു അവിടെ പോയി ഈ കരിമ്പിന്റെ ആ ഒരു കൃഷിസ്ഥലത്ത് പോയിട്ട് കരിമ്പെല്ലാം കൂടെ ശേഖരിച്ചു അന്നേരം ഭാര്യയ്ക്കും തൃപ്തി കാളവണ്ടി നിറച്ചു പോയി വേറൊരു സാധനം നിറച്ച് കിട്ടി എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഭഗവാൻ തന്നെ ഒരു കാളവണ്ടിയിലെല്ലാം നിറച്ചിട്ട് ആ ഒരു കാളവണ്ടിയിൽ നിറച്ചിട്ട് തുക്കാര മഹാരാജിന്റെ അടുത്ത് പറഞ്ഞു ആ ഓ ബാബാജി ഇതാണ്ടേ നിങ്ങൾ കുറെ മുളക് പൊടിയൊക്കെ വിട്ടില്ലായിരുന്നോ അതിൻ്റെ കാശ് വെച്ച് റെഡിയാക്കിയതാണ് അങ്ങ് പൊയ്ക്കോളൂ എന്നാൽ തുക്കാരാ ചോദിച്ചു അങ്ങ് ആരാണ് എവിടെയോ കണ്ട പരിചയമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ അത് ഞാൻ ഇവിടുത്തെ സർപ്പഞ്ചാണ് നമ്മൾ പല പ്രാവശ്യം കണ്ടു കാണും എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ തടിതപ്പി എന്നിട്ട് ഭഗവാൻ പറഞ്ഞു എന്തായാലും ഇത് കൊണ്ടുപോയ്ക്കോളൂ ഇനി അധികം വെയിറ്റ് ചെയ്യേണ്ട മഴ പെയ്യും ചിലപ്പോൾ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കാളവണ്ടി നിറച്ച് കരിമ്പിൻ്റെ ഇത് നാലോ ചോക്കണം അന്നേരം ഭഗവാൻ പറഞ്ഞു ഇനിയെങ്കിലും രക്ഷയായി രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു അവസാനം അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലോട്ട് എത്താറായി ദേഹു പൂനെയിലാണ് ഇത് മനോഹരമായിട്ടുള്ള ഈ സ്ഥലം ഭഗവാന്റെ ഒരുപാട് ലീലകൾ നടന്ന സ്ഥലമാണ് എപ്പോഴെങ്കിലും നിങ്ങൾ പോവുകയാണെങ്കിൽ പോകണം തീർച്ചയായിട്ടും തുക്കാറാം മഹാരാജന്റെ ഗ്രാമമാണ് ദേഹു എന്ന് പറയുന്ന സ്ഥലം അന്നേരം തുക്കാറാം മഹാരാജ ആ ഒരു ഇന്ദ്രിയായണി നദി ക്രോസ് ചെയ്തിട്ടാണ് പോകേണ്ടത് അവിടെ ചെന്നപ്പോഴത്തേക്ക് വലിയ മഴയും അതും നോക്കിയാ അന്നേരത്തേക്ക് മറാഠിയിൽ പറഞ്ഞു അത്താമീ കായ് കറു ബാബാ വിട്ടല എന്ന് പറഞ്ഞു അതായത് ഇനി ഞാൻ എന്ത് ചെയ്യാനാ വില ഇനി ഞാൻ എന്തു ചെയ്യാനാ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് പറഞ്ഞു തീരുന്ന ഉടനെ ആള് വീണ്ടും എത്തി ആര് നമ്മുടെ ഭഗവാൻ ഭഗവാൻ വേഷം മാറി ഒരു വ്യാപാരിയായിട്ട് അവിടെ നിന്നു എന്നിട്ട് പറഞ്ഞു എന്ത് പറ്റി ബാബാജി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ അല്ല കര കഴിവ് കര ഇങ്ങനെ കവർന്ന് ഇങ്ങനെ നദി എങ്ങ് ഫുൾ ഒഴുകയാണ് അപ്പുറത്തോട്ട് കടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു അന്നേരത്തെ ഉടനെ ഭഗവാൻ അങ്ങോട്ട് ഞാൻ ഒന്ന് നോക്കട്ടെ എത്ര വെള്ളമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൃഷിക്കാരനായിട്ട് വന്ന ഭഗവാൻ ആ ഒരു നദിയിലോട്ട് ഇറങ്ങി ഭഗവാൻ ഇറങ്ങിയ ഉടനെ ആ വെള്ളം മുട്ടിന് താഴെയായി അന്നേരത്തെ ഉടനെ ഭഗവാൻ പറയുവാണെ ഇവിടെ മുട്ടിന് താഴെയുള്ള വെള്ളമേ ഉള്ളൂ നടന്നു പോകാം ഈസിയായിട്ട് അതാണ് ഭഗവാൻ പറഞ്ഞത് അന്നേരം നമ്മൾ വെങ്കടാജലപതിയെ നോക്കുകയാണെങ്കിലും ഭഗവാന്റെ കൈ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഒരു കൈ ഇങ്ങനെ ഒരു കൈ ഇങ്ങനെയും ഒരു കൈ മുട്ടിന് താഴെയായിട്ടും ഒരു കൈ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അന്നേരം അതിൻ്റെ അർത്ഥം തന്നെ എന്താണ് നിങ്ങൾ എൻ്റെ പാദത്തെ ആശ്രയിക്കൂ സംസാര സാഗരത്തെ ഞാൻ മുട്ടിന് താഴെ ആക്കി തരാം നിങ്ങൾ നടന്ന് സംസാര സാഗരത്തില് ഈ ജന്മ ജന്മമൃത്യു ജരാ വ്യാധി നിറയുന്ന ഈ ലോകത്തെ നിങ്ങൾക്ക് ഈസിയായിട്ട് ക്രോസ് ചെയ്യാൻ പറ്റൂ എന്നാണ് ഭഗവാൻ പറയുന്നത് അതേപോലെ തന്നെ ഭഗവാന്റെ ആ തൃപ്പാദം ആ സ്പർശിച്ചുടനെ തന്നെ ആ ഒരു അളവ് കുറഞ്ഞു മുട്ടിന്മേൽ മുട്ടിൻ്റെ താഴേ ഉള്ളു ആ വെള്ളം അന്നേരത്തേക്ക് ഉടനെ ഭഗവാ തുക്കാരന്മാരോട് പറഞ്ഞു ബാബാജി പോകാം ഇപ്പോൾ മുട്ടിന് താഴേ ഉള്ളു വെള്ളം എന്ന് പറഞ്ഞു അന്നേരം വീണ്ടും അദ്ദേഹം ജയ ജയ് രാം കൃഷ്ണ ഹരി ജയ ജയ് രാം കൃഷ്ണ ഹരി എന്ന് പാടിയിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പുറത്തെ എന്താ ഇപ്പോൾ എന്താ ഈ ഗ്രാമവാസികൾ എല്ലാവരും കുട്ടികൾ കൊച്ചു കൊച്ചു കുട്ടികൾ അദ്ദേഹം വന്നിട്ട് പറയുവാണ് തുക്കാരം ബാബാ എനിക്കൊരു കരിമ്പിൻ്റെ ഇത് കിട്ടുവോ എന്ന് പറയാ പിന്നെ എന്താ എടുത്തോളൂ അങ്ങനെ ഒരു കുട്ടിയെടുത്തു അത് ചേട്ടാ മറ്റു കുട്ടി വന്നിട്ട് ഞാനും എടുത്തോട്ടെ എന്നിട്ട് എടുത്തോളൂ എന്നിട്ട് പറഞ്ഞ അടുത്തോളൂ ഞാൻ ഒന്നും കൂടെ എടുത്തോട്ടെ നിങ്ങൾ പറഞ്ഞാ വിശ്വസിക്കത്തില്ല അവസാന രണ്ടെണ്ണം മാത്രേ ബാക്കിയുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ആ ഒരു രണ്ടെണ്ണം എടുത്തു കൊടുത്തപ്പോൾ ആ രണ്ടെണ്ണം ആ തുക്കാരാ മഹാരാജിന്റെ സുഖാറാം മഹാരാജിന്റെ ആ ഒരു ഭാര്യ തലക്കെട്ട് ഒരു അടിയും കൂടെ കൊടുത്തു എന്നിട്ടും അദ്ദേഹം പറയുന്നതാണ് ജയ രാം കൃഷ്ണ ഹരി ജയ രാം കൃഷ്ണ ഹരി ജയ രാം കൃഷ്ണ ഹരി ജയ രാം കൃഷ്ണ ഹരി ഭക്തൻ എന്ന് പറഞ്ഞ ഇങ്ങനെ ഇരിക്കണം ഭഗവാൻ പോലും തോറ്റുപോയി ഈ ഒരു ഭക്തിയുടെ മുമ്പിൽ ഇത്ര വലിയ പ്രശ്നമാകും ഇതൊക്കെ എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ തന്നെ എല്ലാം ചെയ്താ ചെയ്തു കൊടുക്കാൻ നോക്കിയാലും അവർക്ക് സന്തോഷം ഭൗതിക കാര്യത്തിലല്ല മുളക് പൊടി വിൽക്കുന്നതിലുമല്ല മുളക് പൊടിയുടെ കാശിലും അല്ല കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ പോലും മോഹമില്ല അവരുടെ ആഗ്രഹവും മോഹവും സന്തോഷവും ഒക്കെ എന്തിനു വേണ്ടിയാണ് ഹരിയുടെ നാമം ജപിക്കുന്നതിലും ഹരിയെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നതിലുമാണ് ഇദ്ദേഹത്തിന്റെ ഈ ഭക്തിയെക്കുറിച്ച് ആ ഒരു മഹാരാഷ്ട്ര മുഴുവൻ നിറഞ്ഞു ശിവാജി മഹാരാജാവിൻ്റെ ഛത്രപതി ശിവാജി മഹാരാജാന്റെ ചെവിൽ വരെ കേട്ടു ഉടൻ തന്നെ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി അദ്ദേഹം അദ്ദേഹത്തെ കാണണമെന്ന് വലിയ ആഗ്രഹിച്ചു അന്നേരം പൊതുവേ വലിയ സാധു ജനങ്ങളെയൊക്കെ വിളിക്കുമ്പോൾ ഇൻവിറ്റേഷൻ ആദ്യം കൊടുക്കണമല്ലോ അന്നേരത്തേക്ക് ഉടനെ സ്വർണങ്ങളും അതും ഇതൊക്കെ കൊടുക്കണം അദ്ദേഹം ചെയ്തു കുറേ ടെസ്റ്റ് ചെയ്യണമെന്നും കൂടെ ഉണ്ടായിരുന്നു ഇതേ യഥാർത്ഥത്തിൽ ഭക്തനാണോ അതോ ഇതൊക്കെ നാടകമാണോ എന്ന് അറിയാൻ വേണ്ടി കുറെ സൈനികരുടെ കയ്യിൽ സ്വർണ്ണ നാണയങ്ങളൊക്കെ കൊടുത്തു വിട്ടു എന്നിട്ട് അദ്ദേഹം എടുക്കുവാണെങ്കിൽ എടുക്കട്ടെ അതോടുകൂടി അദ്ദേഹത്തിന്റെ കഷ്ടതകൾ മാറുമല്ലോ ഇനി ഭഗവാന്റെ പേരും പറഞ്ഞ് നടക്കണ്ടല്ലോ തട്ടിപ്പ് നടക്കണ്ടല്ലോ എന്നും കൂടെ വിചാരിച്ചിട്ടാണ് അയച്ചത് അന്നേരത്തേക്ക് അത് അയച്ചിട്ട് അദ്ദേഹം അതിനെ തിരിഞ്ഞു പോലും നോക്കിയില്ല ക്ഷണം പോലും സ്വീകരിച്ചില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യം ഇതാണ് ഭക്തൻ അവർക്ക് സ്വർണം കൊടുത്താലും കല്ല് കണ്ടാലും കല്ലും സ്വർണവും അവർക്ക് ഒരേപോലെയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ എന്ത് വട്ടാണോ എന്ന് വിചാരിക്കും പക്ഷെ യഥാർത്ഥ ഭക്തൻ അങ്ങനെയാണ് അവർക്ക് ഈ ലോകത്തിൽ കല്ല് കൊടുത്താലും രത്നം കൊടുത്താലും സ്വർണം കൊടുത്താലും അവർക്ക് വേർതിരിച്ചറിയാൻ പറ്റത്തില്ല പക്ഷെ മറ്റുള്ളവർ കല്ലെന്ന് കരുതുന്ന ഭഗവാനെ അവർ അവരുടെ ജീവന തുല്യമാണ് സ്നേഹിക്കുന്നത് അതാണ് നമ്മൾ നോക്കുമ്പോൾ ഗുരുവായപ്പൻ മറ്റുള്ള നിരീശ്വരവാദികൾക്ക് എന്താണ് ഇവിടെ ഇരിക്കുന്നത് ആരാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് അറിഞ്ഞുകൂടാ പക്ഷെ നമ്മൾ ഭക്തർക്ക് അറിയാമല്ലോ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് അന്നേരം ആ ഒരു ഭക്തന് യഥാർത്ഥ ഭക്തൻ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റും ഭഗവാൻ ആരാണെന്ന് അറിയാൻ പറ്റും പക്ഷെ അവർക്ക് ഈ ലോകത്തിലുള്ള വ്യാപാരത്തെ കുറിച്ചോ എന്ത് ശരി എന്ത് തെറ്റ് അതൊന്നും അവർക്ക് അറിയത്തില്ലെന്നാണോ അറിയാം പക്ഷെ ഒന്നിനോടും താല്പര്യമില്ല പരിശുദ്ധ ഭക്തർ അങ്ങനെയാണ് പക്ഷെ പ്രചരണം ചെയ്യുന്ന ഭക്തർ ഭക്തരെന്ത് ചെയ്യുമെന്നറിയാം അവർ വേറൊരു രീതിയിലാണ് യുക്തവൈരാഗ്യം എന്ന് പറയും അവർ എല്ലാം ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കും ഇത് രണ്ടും ഭക്തരാണ് നമ്മൾ മനസ്സിലായി ഇപ്പം ശ്രീല പ്രഭുപാജിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒന്നും ഇല്ലാത്തപ്പോഴും അദ്ദേഹം ഭക്തനായിരുന്നു പ്രചരണം ചെയ്തുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാവിധ സൗഭാഗ്യങ്ങൾ വന്നപ്പോഴും അദ്ദേഹം അതെല്ലാം പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചു അദ്ദേഹത്തിന് വേണ്ടി സ്വന്തമായിട്ട് ഒന്നും കരുതി വെച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹം എല്ലാം ഭഗവാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നീ നമ്മൾ എല്ലാ സ്വത്തുവകകളും ഭഗവാന് വേണ്ടി യൂസ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഒന്നിനോടും താല്പര്യം വെക്കുക വെക്കരുത് ഇതാണ് ഭഗവത് ഭക്തിയുടെ മാർഗം അങ്ങനെ നമ്മൾ വിചാരിക്കുക ഇനി ജോലി ചെയ്യുന്ന നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒന്നും ഉപയോഗിക്കരുതേ അതല്ല ഞാൻ പറയുന്നത് ഭഗവാൻ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ നിലനിർത്താനും നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി എത്രയുണ്ടോ അത് തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അത് പാപമല്ല പക്ഷെ അത്യാഗ്രഹം അതൊരിക്കലും പാടില്ല നമ്മുടെ ശരീരത്തെ നിലനിർത്താനും നമ്മുടെ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ കംഫർട്ടബിൾ എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു ഒരു ഡെഫിനേഷൻ ഉണ്ട് എത്ര കംഫർട്ട് ഒരു കിടക്ക ഒരു കിടക്കാനുള്ള ഒരു മുറി ഇതൊക്കെ എന്ന് പറയുമ്പോഴൊരു ഒരു മിനിമം കംഫർട്ടാണ് അത് ലക്ഷറി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഒരു വലിയ ഒരു ഇതൊക്കെ പക്ഷേ അതിൻ്റെ അർത്ഥം അതൊന്നും പാടില്ല എന്നാണോ ചിലവർക്ക് സ്വമേധയാ എളുപ്പത്തിൽ അതൊക്കെ ലഭ്യമാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് അത്രത്തോളം ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുക്കുന്നതാണ് പക്ഷേ അങ്ങനെ ഉള്ളൊരു സെറ്റപ്പ് വേണം എന്ന് പറഞ്ഞ് അതുണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടു നാമം ജപിക്കാൻ സമയമില്ല ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല എങ്കിൽ അത് തെറ്റാണ് അതാണ് ഞാൻ പറയുന്നത് ഇപ്പം ജന്മന എന്ത് പറയുന്നത് വെള്ളിക്കരണ്ടിയായിട്ട് ജനിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് അത്രത്തോളം പുണ്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവർക്കൊക്കെ അത്രയും സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സൗഭാഗ്യം ലഭിക്കാൻ വേണ്ടി രാവിലെ മുതൽ രാത്രി വരെ നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു വീട് വേണം ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു വണ്ടി വേണം എന്നൊരു ലക്ഷ്യം ജീവിതത്തിൽ വെച്ചുകൊണ്ട് അതിനു വേണ്ടി മാത്രം ജീവിക്കുന്നത് തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത് അതാണ് ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അത് ജീവിതത്തിലെ ലക്ഷ്യം ഭഗവാൻ്റെ അടുത്ത് തിരിച്ചു പോവുക എന്നാണ് അന്നേരം നമ്മുടെ ഒരു കഴിവിൻ്റെ അനുസരിച്ച് ഭഗവാന്റെ നിയോഗത്താൽ നമുക്ക് ലഭിക്കുന്ന ആ ഒരു എന്ത് എത്രയാണോ ലഭിക്കുന്നത് അതിൽ തൃപ്തരായിട്ടിരിക്കുക അത് ഭഗവാന്റെ നിയോഗത്താൽ നമുക്ക് ലഭിക്കുന്നതാണ് പക്ഷേ അതിൽ എന്താണ് ഇതാണ് ഈശോപനിഷത്തിൽ പറയുന്നത് ഈശാവാസ്യം ഇതം സർവം എല്ലാം ഈശ്വരൻ്റെ ഇതാണ് യത്കിഞ്ച്യാം ജഗത്യാം ജഗത്തേന തക്വേന മുഞ്ചിത മാഗൃതാ കഷ്യസിദ്ധനം ഭഗവാന്റെ നിയോഗത്താൽ നമ്മൾ ലഭിക്കുന്നത് അത് നമ്മുടെ കോട്ടയാണ് അതിൽ കവിഞ്ഞ് ആഗ്രഹിക്കാതിരിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ തുക്കാരാ മഹാരാജിനെ നോക്കിയപ്പോൾ ഇതിലൊന്നും താല്പര്യമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വിട്ടലിന് മാത്രമേ താല്പര്യമുള്ളൂ അദ്ദേഹം ആ ഭക്തിയിൽ ഉറച്ചു നിൽക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശിവാജി മഹാരാജന് വിഷമമായി ഇനി അപമാനമായോ അദ്ദേഹത്തെ അപമാനിച്ചതിന് തുല്യമായോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിഷമിച്ചു പിന്നെ എന്തായാലും ഒരു ദിവസം കണ്ട് ക്ഷമ ചോദിക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം തുക്കാറാം മഹാരാജന്റെ കീർത്തനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു ജയ കൃഷ്ണ ഹരി എന്ന് പറഞ്ഞ് ഇങ്ങനെ കീർത്തനം നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അന്നേരം ശിവാജി മഹാരാജ് ആ ഒരു വഴി കൂടെ പോവുകയായിരുന്നു അങ്ങനെ കേട്ട് കീർത്തനം കേട്ടിട്ട് എന്ത് ചെയ്യും എന്ത് ചെയ്തു നേരെ അകത്തു കയറി എന്നിട്ട് കുറേ നേരം ഇങ്ങനെ ഇരുന്നു അങ്ങനെ ഇരുന്ന് കീർത്തനമൊക്കെ കേട്ട് അതിങ്ങനെ സന്തോഷിച്ച് ആനന്ദിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ആനന്ദിച്ചിരുന്നപ്പോഴത്തേക്ക് ആ മോഗൾസ് ഔറംഗസേബിൻ്റെ ആൾക്കാർക്ക് മനസ്സിലായി ശിവാജി മഹാരാജാവ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് കറക്റ്റ് സമയമാണ് അദ്ദേഹത്തെ പിടിക്കാൻ എന്ന് പറഞ്ഞിട്ട് ചുറ്റും വളഞ്ഞു അന്നേരത്തേക്ക് സൈനികർ വന്നിട്ട് പറഞ്ഞു തിരുമനസ്സേ അബദ്ധമായി അങ്ങേ ഏത് നിമിഷം പിടിക്കും അവർ ചുറ്റും വളഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു അന്നേരത്തേക്ക് ഇദ്ദേഹം ആകെ ടെൻഷൻ അടിച്ചു ഇനി എന്ത് ചെയ്യണമെന്ന് ആ അന്നേരത്തേക്ക് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തുക്കാരാ മഹാരാജ് വിട്ടലിനടുത്ത് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ അങ്ങയുടെ കീർത്തനം കേൾക്കാനായിട്ട് വന്ന ഒരാൾക്ക് ഇങ്ങനെയാണോ ഭഗവാനെ ആപത്ത് വരുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി ഒന്നും ചോദിച്ചിട്ടില്ല ഇതുവരെയായിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല ഇതേ ഛത്രപതി ശിവാജി മഹാരാജ് സ്വർണം കൊണ്ട് മൂടാൻ വേണ്ടി അത്രത്തോളം കാശ് അദ്ദേഹത്തിന് കൊടുത്തിട്ടും അദ്ദേഹത്തിന് അതിലൊന്നും താല്പര്യമില്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭോ ഹരേ കൃഷ്ണ ആ സത്സംഗം നടക്കുകയാണേ ഹരേ കൃഷ്ണ ചിലപ്പോൾ ഭക്തർ കുറച്ച് ഉറകെ സംസാരിക്ക ശബ്ദം കേൾക്കുമ്പോ സംസാരിക്കാൻ പറ്റത്തില്ല ഒരു നമ്മൾ പറഞ്ഞ ഫ്ലോയിങ് വിട്ടു പോകും അതുകൊണ്ട് അന്നേരത്തേക്ക് ഉടനെ ആ ഒരു അതിലൊട്ടൊന്നും താല്പര്യമില്ല അദ്ദേഹത്തിന് അതിലൊന്നും താല്പര്യമില്ല അദ്ദേഹത്തിന് അന്നേരത്തേക്ക് പക്ഷേ മറ്റൊരാൾക്ക് ഒരു ആപത്ത് വരികയാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് പരദുഃഖ ദുഃഖി എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഉടൻ തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ അങ്ങയുടെ കീർത്തനത്തിൽ വന്ന ഒരു ഭക്തന് ഇങ്ങനെ ആപത്ത് വരുത്തു പോകങ് ഗജേന്ദ്രനെ രക്ഷിച്ചതങ്ങല്ലേ ദ്രൗപതിയെ അങ്ങല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രഹ്ലാദനെ രക്ഷിച്ചത് അങ്ങല്ലേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് വിട്ടല 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 ഇങ്ങനെ അങ്ങോട്ട് ജപം അങ്ങോട്ട് തുടങ്ങി തുക്കാറാം മഹാരാജ് ഒന്നും നോക്കുന്നില്ല വിട്ടല 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 ഇങ്ങനെ അങ്ങ് ജപിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരത്തേക്ക് ആ ഒരു ഔറംഗസേബിന്റെ ആൾക്കാരെല്ലാം അകത്ത് കയറി വന്നു അകത്ത് കയറി വന്ന് നോക്കിയപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല അവിടെ എല്ലാം ശിവാജി മഹാരാജല്ലാതെ വേറെ ഒന്നുമില്ല തുക്കാറാം മഹാരാജിനെ നോക്കിയപ്പോഴും ശിവാജിയായിട്ട് കാണുന്നു അവിടെ ഇരിക്കുന്ന ഭക്തജനങ്ങളെ നോക്കിയപ്പോൾ എല്ലാവരും ശിവാജിയായിട്ട് തോന്നുകയാണ് എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വിഗ്രഹത്തിന്റെ അകത്ത് നോക്കിയപ്പോൾ ശിവാജി ഇരിക്ക എല്ലാം ശിവാജിയെ കൊണ്ട് ഛത്രപതി ശിവാജിയെ കൊണ്ട് നിറഞ്ഞിരിക്കുവാണ് അവിടെ എല്ലാവരും അന്നേരത്തേക്ക് ഒരാളെ പിടിക്കുമ്പോഴത്തേക്ക് ശിവാജി അല്ലെന്ന് മനസ്സിലാവുന്നു കൂടെ കൺഫ്യൂഷനായി അവിടെ എത്രയോ ആയിരക്കണക്കിന് സൈനികരായിരുന്നു വന്നത് അവരെല്ലാം അവിടെ എല്ലാം നോക്കിയപ്പോൾ ദൂരെ നോക്കുമ്പോൾ ശിവാജി അടുത്ത് വരുമ്പോൾ ശിവാജി അല്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ശിവാജിമാരെല്ലാവരും കൂടെ പുറത്തോട്ട് ഓടുന്നതായിട്ട് കണ്ടു ഉടൻ തന്നെ സൈനികരെല്ലാരും കൂടെ ഓടി അതിൽ ഒരു സൈനികനെ പോലും പിന്നെ തിരിച്ചു കിട്ടിയില്ല ഓടി കാട്ടിലോട്ട് കയറി ഓടി ശിവാജി മഹാരാജ് അവരെല്ലാരും പുറമെ ഓടി പക്ഷെ ഒരു സൈനികൻ പോലും തിരിച്ചു വന്നില്ല വന്നില്ലെന്നുള്ളതാണ് ഇതാണ് നാമജപത്തിന്റെ പവർ വലിയ ഉണ്ടെങ്കിലും വലിയ ഇതുണ്ടെങ്കിലും നാമജപം ഉണ്ടെങ്കിൽ ഭഗവാന്റെ ശക്തിയുടെ മുമ്പിൽ ഒന്നും പിടിച്ചേക്കത്തില്ല ഇതൊക്കെ പറയുമ്പോൾ വലിയ ഇവർക്ക് പട്ടാണെന്ന് വിചാരിക്കും ഞാൻ പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നാമവും ഭഗവാനുമായിട്ട് വ്യത്യാസമില്ല ആ വിശ്വാസത്തോടു കൂടി ജപിക്കണം വിശ്വാസത്തോടു കൂടി ആരാണോ ജപിക്കുന്നത് സാക്ഷാത് ഭഗവാൻ ആ ഗജേന്ദ്രനെ രക്ഷിച്ച അതേ ഹരി ദ്രൗപദീ ദേവിയെ രക്ഷിച്ച അതേ ഭഗവാൻ പ്രഹ്ലാദനെ രക്ഷിച്ച അതേ നരസിംഹം നമ്മുടെ നാവിൻ്റെ തുമ്പത്തിൽക്കുവാണ് നാമം ജപിക്കുമ്പോൾ എത്ര വലിയ അപകടമാണെങ്കിലും എത്ര വലിയ ദുശകനുമാണെങ്കിലും ഹരിയുടെ നാമം ജപിക്കുമ്പോഴത്തേക്ക് ഏഴ് അയലോക്കത്ത് എത്രയോ കിലോമീറ്റർ ദൂരം വരെ അപകടങ്ങൾ ദൂരെ പോകുന്നതാണ് പറയുന്നത് അതിനൊന്നും അവിടെ പിടിച്ചു നിക്കാൻ പറ്റത്തില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് തുകാരാ മഹാരാജ് ഇത് ജപിച്ച ഉടനെ സൈനികരെല്ലാം ആ ഒരു ശിവാജിയുടെ പുറകെ പോയി പക്ഷേ യഥാർത്ഥ ശിവാജി അവിടെ തന്നെ ഇരിക്കുവരാ എന്നിട്ട് ഉടൻ തന്നെ ഇത് ഇന്നേരവും ഇദ്ദേഹം വിട്ടല 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 ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരത്തേക്ക് ഉടനെ ശിവാജി മഹാരാജ് നേരെ കാൽക്കൽ കയറി പിടിച്ചു തുക്കാറാം മഹാരാജിനെ അന്നേരത്തേക്ക് അദ്ദേഹം കണ്ണു തുറന്നപ്പോഴത്തേക്ക് പറഞ്ഞു ഇന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങയുടെ ഭക്തി എന്തുവാണ് ആ നാമജപത്തിന്റെ ശക്തി എന്തുവാണെന്ന് മനസ്സിലാക്കി ഇനി ഒന്നിനുടൻ താല്പര്യം ഇനി മുതൽ അങ്ങയുടെ ശിഷ്യനാണ് അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം ഭാരതത്തെ മുഴുവൻ പിടിച്ചടക്കിയ മോഗൾസിന് വലിയൊരു തലവേദനയായിരുന്നു ശിവാജി മഹാരാജ് അദ്ദേഹം ഒറ്റയ്ക്ക് ആ മഹാരാഷ്ട്രയെ പിടിച്ചു നിർത്തി സംരക്ഷിച്ചു സനാതനധർമ്മത്തെ ബാക്കി എല്ലാവരും നമ്മുടെ ആ ഒരു സനാതനധർമ്മത്തെ എന്തുപറഞ്ഞെ എന്തുപറഞ്ഞെ കാൽക്കൽ സമർപ്പിച്ചു എന്ന് തന്നെ പറയാം അവരുടെ മൂല്യങ്ങൾക്കൊക്കെ വിറ്റു എന്ന് തന്നെ പറയാം പക്ഷെ ആ സമയത്തും അദ്ദേഹം എന്ത് ചെയ്തു ആ ഒരു സനാതനധർമ്മത്തെ പിടിച്ചു നിർത്തിയെന്നുള്ളതാണ് ആ ഒരു പ്രദേശത്തെങ്കിലും ആ സമയത്ത് അന്നേരം അതിനെതിരെ അദ്ദേഹം ശക്തമായിട്ട് പല പ്ലാനിങ്ങും അതൊക്കെ ചെയ്തു ആ സമയത്ത് എന്നിട്ടും ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം എടുത്തിട്ടും ആ ഒരു ഭക്തിയുടെ ശക്തി കണ്ടപ്പോൾ അദ്ദേഹം അത് നടന്നത് പൂനെയിലാണ് ഇപ്പോഴും ആ സ്ഥലം അവിടെ ഉണ്ട് ഭക്തി ശക്തി ഭക്തിയുടെ ശക്തി കണ്ട ആ ഒരു സ്ഥലം അത് ശക്തി പോലും ഒന്നുമല്ല എന്ന് മനസ്സിലാക്കിയ ആ ഒരു ഭക്തിയുടെ ശക്തിയാണ് യഥാർത്ഥ ശക്തി എന്ന് മനസ്സിലാക്കി അവിടെ തുക്ക നമ്മുടെ ശിവാജി മഹാരാജ് നേരെ കാൽക്കൽ വീഴുവാണ് തുക്കാരാ മഹാരാജിന്റെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞു എൻ്റെ വാളിന് ഒന്നുമല്ല എൻ്റെ സൈനികരും ഒന്നുമല്ല നാമജപം കൊണ്ട് അങ്ങ് എല്ലാ സൈനികരെയും ഫിനിഷ് ചെയ്തു യഥാർത്ഥ ക്ഷത്രിയൻ അങ്ങാണ് അതുകൊണ്ട് ഇനി എനിക്ക് ഒന്നിനോടും താല്പര്യം ഇല്ല അങ്ടുന്ന നാമജപം മാത്രം മതി കറക്റ്റല്ലേ സനാതനധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എത്ര വാളെടുത്താലും എത്ര യുദ്ധം തുടങ്ങിയാലും ഒരു ദിവസം നമുക്ക് എല്ലാം വിടേണ്ടി വരും അതിൻ്റെ അർത്ഥം യുദ്ധം വേണ്ടെന്നല്ല അതിന് അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട് പക്ഷേ ശാശ്വതമായിട്ട് നിൽക്കുന്ന ആ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ്റെ നാമജപവും ഗീതാഭാഗവതാണ് അസ്ത്രമെടുക്കാതെ തന്നെ ആൾക്കാരുടെ മനസ്സിനെ മാറ്റാൻ പറ്റും അത്ഭുതങ്ങൾ സംഭവിക്കും അതുകൊണ്ടാണ് ശിലപ്രഭാജിയെ നോക്കിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ ബ്രിട്ടീഷുകാർ കീഴടക്കിയിട്ടും ശിലോ പ്രകുപ്പാജി ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് പോയിട്ട് ഒന്നേ പറഞ്ഞോളൂ നാമം ജപിക്കുക ഗീതയും പറഞ്ഞു കൊടുത്തു ഭാഗവതം പറഞ്ഞു കൊടുത്തു അവരെല്ലാവരും സനാതനധർമ്മത്തിലേക്ക് വന്നു അതാണ് നാമജപത്തിൻ്റെ ശക്തി കാരണം ഇത് സത്യമാണ് പല പല രീതിയിലും നമ്മൾ കൺവേർട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാലും അവർ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവരിത് മാറും കാരണം തത്വം ഇല്ലല്ലോ സബ്സ്റ്റൻസ് ഇല്ലല്ലോ എന്തെങ്കിലും ഒരു ഉറച്ചതായിട്ടുള്ള ഒരു അടിസ്ഥാനം ഇല്ലെങ്കിൽ അങ്ങോട്ട് ചാടുന്നവർ പിന്നെ ഇങ്ങോട്ടും ചാടും കാരണം അവർക്ക് സ്ഥിരതയില്ലാത്തവരാണ് പക്ഷേ യഥാർത്ഥ സത്യത്തെ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ പരമസത്യത്തെ നമ്മൾ അനുഭവിക്കുകയും അത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ആരാണ് വിശ്വസിക്കാത്തത് അതായത് നമ്മുടെ പ്രശ്നം നമ്മുടെ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല ദൈവത്തിൽ വിശ്വാസം വരുന്നില്ല അതിന് കുറ്റക്കാർ നമ്മൾ തന്നെയാണ് നമ്മൾ ഭഗവാനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഭഗവാന്റെ ആ ഒരു സാമീപ്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ നമ്മൾ അനുഭവിച്ചിട്ട് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കൂ അവർ തീർച്ചയായിട്ടും വിശ്വസിക്കും ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഇംഗ്ലീഷുകാർക്ക് ഇത് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ യുവതലമുറയ്ക്കും എന്തുകൊണ്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല അവർ സ്വീകരിക്കാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് നമ്മുടെ പോരായ്മയാണ് നമ്മൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല നമ്മൾ ഇതുവരെ സത്യത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല നമ്മൾ പറയുന്നതേ ഉള്ളൂ ശരീരമല്ല ആത്മാവാണെന്ന് നമ്മൾ പറയുന്നു പക്ഷേ ആ ആത്മാവിനെ നമ്മൾ തൊട്ടറിഞ്ഞിട്ടില്ല അഹം ബ്രഹ്മാസ്മി എന്ന് നമ്മൾ പറയുന്നു പക്ഷെ ആ ബ്രഹ്മത്തെ നമ്മൾ സ്പർശിച്ചിട്ടില്ല അതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നം അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ആരും കേൾക്കാത്തത് നമ്മുടെ കുടുംബക്കാരോ നമ്മുടെ വീട്ടുകാരോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കുട്ടികളോ നമ്മൾ പറയുന്ന കേൾക്കാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ പോലും നമ്മൾ പറയുന്നത് ആചരിക്കുന്നില്ല നമ്മൾ പറയുന്നത് നമ്മൾ ആചരിക്കുമ്പോൾ പിന്നെ സംസാരത്തിൻ്റെ ആവശ്യമില്ല അതാണ് ശീല പ്രഭുപ്പാജിയുടെ പവർ പ്രഭുപാജിക്ക് അധികം സംസാരിക്കേണ്ടി വന്നിട്ടില്ല പ്രഭുപ്പാനെ കണ്ടാ മതി ഏത് വലിയ ബ്രിട്ടീഷുകാരനാണെങ്കിലും അറിയാതെ നമസ്കരിച്ചു പോകും ഒരിക്കൽ ഇത് യഥാർത്ഥം നടന്ന നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല അതായത് ഇന്ത്യയിൽ വെച്ച് ഒരു നമ്മുടെ ഇസ്കോണിലെ തന്നെ ഭക്തർ രണ്ടുപേരും ഒരു രണ്ട് രണ്ടുപേരും വെളിനാട്ടിലെ ആൾക്കാരായിരുന്നു ഒരാൾ ഓസ്ട്രേലിയക്കാരൻ ഓസ്ട്രേലിയയിലെ ഒരു ലേഡിയായിരുന്നു ഒരു ഭക്തയായിരുന്നു അതുകൂടാതെ ഭക്തൻ എന്ന് പറയുന്നത് യു കെയിൽ നിന്നാണ് അവർ രണ്ടുപേരും വിവാഹിതരായി ബോംബെയിൽ വെച്ചായിരുന്നു കല്യാണം അന്നേരം കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നേരം ആ ഒരു വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സിറ്റിസൻഷിപ്പ് ഉണ്ടല്ലോ വിസയ്ക്ക് പെട്ടെന്ന് വിസയൊക്കെ റെഡിയാകും അന്നേരം അവർ പ്രുപാദ് പറഞ്ഞു ഇനി മുതൽ ഓസ്ട്രേലിയയിൽ നിന്ന് പ്രചരണം ചെയ്യണമെന്ന് പറഞ്ഞു അന്നേരം ഭാര്യ ഓസ്ട്രേലിയൻ സിറ്റിസൺ ആയിരുന്നു ഭർത്താവ് ഓസ്ട്രേലിയൻ സിറ്റിസൺ അല്ല പക്ഷെ അവിടെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ സിറ്റിസൺ ആയി അന്നേരം പിന്നെ പെർമനന്റ് വിസ അങ്ങനെയൊക്കെ കിട്ടും അന്നേരം ആ ഒരു പ്രൗപാദിന്റെ ആ ഒരു മിഷനെ പൂർത്തീകരിക്കാൻ വേണ്ടി പ്രൗപാദ് ആ സമയത്ത് അമേരിക്കയിൽ വന്നിരുന്നു ഇവരുടെ കുട്ടത്തിൽ തന്നെ അന്നേരം പ്രൗപാദ് ആദ്യമേ അങ്ങ് പോയി അന്നേരത്തേക്ക് ഉടനെ ഇവരിങ്ങനെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ നിൽക്കുവാണ് അന്നേരത്തേക്ക് ചോദിച്ചു ഇതാ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഭർത്താവാണ് പറഞ്ഞാൽ അതുപോലെ എന്ത് തെളിവുണ്ടെന്ന് പറഞ്ഞു അത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് നാളെടുക്കാം അതൊന്നും പറ്റത്തില്ല എൻട്രി വേണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൂഫ് പ്രൂഫാണ് ഫോട്ടോഗ്രാഫ് കാണിക്കണമെന്ന് പറഞ്ഞു അന്നേരത്തേക്ക് ഉടനെ ഫോട്ടോഗ്രാഫ് കാണിച്ചു ഫോട്ടോഗ്രാഫിൽ എന്താണ് പ്രൗപാജിയാണ് കല്യാണം നടത്തി കൊടുക്കുന്നത് ഓ ഇദ്ദേഹമാണ് നിങ്ങളുടെ കല്യാണം നടത്തിക്കുന്നത് അത് പറഞ്ഞാൽ അതേ ഇദ്ദേഹമാണ് കല്യാണം ആ എങ്കിൽ പിന്നെ നമുക്ക് വിശ്വാസമാണുള്ളത് അപ്പോൾ അതെന്താ അല്ല കുറച്ചു മുന്നേ അദ്ദേഹം പോയതേ ഉള്ളൂ എന്തൊരു തേജസ്സാണ് ആണ് അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് എന്തോ വലിയ ഒരു നൂറ് ട്യൂബ് ലൈറ്റ് ഇങ്ങനെ നല്ല ഫ്ലാഷ് അടിക്കുന്ന മാതിരി ആണ് തോന്നിയെന്ന് പറഞ്ഞു നല്ല സ്ട്രോങ് ആയിട്ടുള്ള നൂറ് ലൈറ്റ് ഇങ്ങനെ ഒന്നിച്ച് കത്തുന്ന മാതിരി എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു അന്നേരം ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് അന്നേരം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ആ ഒരു ശിവാജി മഹാരാജാവ് ആ ഒരു സത്യത്തെ കണ്ട സമയത്ത് ഇതൊക്കെ കണ്ടിട്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു എന്നിട്ട് പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല അങ്ങയുടെ ദാസനായിട്ട് അങ്ങേടെ സേവനം ചെയ്തിട്ട് ഞാൻ ജീവിക്കാൻ പോവുകയാണ് ഇനി ഒന്നിനോട് എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞ് നേരെ കാൽക്കൽ വീണു അന്നേരത്തേക്ക് അവിടെ എല്ലാവർക്കും ടെൻഷനായി ഛത്രപതി ശിവാജി മഹാരാജുടെ സൈനികരും അവരും അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ടുള്ള ജിജാബായി ഒരു മഹാ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ആ ആ ജിജാബായി ആണ് ആ ശിവാജി മഹാരാജ് ഇത്രയും പ്രചോദനം നൽകിയത് കുട്ടിക്കാലം മുതലേ ജിജാബായി കുട്ടിയായിട്ടുള്ള ശിവാജി മഹാരാജന് വേറൊന്നും പഠിപ്പിച്ചു കൊടുത്തില്ല ബാക്കിയുള്ള എല്ലാം പഠിച്ചതിൻ്റെ കൂട്ടത്തിൽ ഭഗവത്ഗീതയും ഭാഗവതവും പറഞ്ഞു കൊടുക്കുവാനും മഹാഭാരതമൊക്കെ പറഞ്ഞു കൊടുക്കാനും അതാണ് ശിവാജിയുടെ ആ ഒരു വീജ്യം അതായത് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്താൽ അവരും വാളെടുക്കും എന്നല്ല അവർ ഉള്ളിൽ നിന്ന് സ്ട്രോങ് ആകും ആ ഒരു സ്ട്രെങ്ത് ആണ് വേണ്ടുന്നത് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി മുഴുവൻ ഭാരതവും മൂഗൾസിൻ്റെ കയ്യിൽ ഇരിക്കുമ്പോഴും ഈ ഒരാൾ ചങ്കുറ്റത്തോടു കൂടി ആ ഒരു ഒരു ഡിറ്റർമിനേഷനോട് ആ ഒരു ലീഡർഷിപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൊണ്ട് പറ്റുന്നില്ല കാരണം എന്താണ് ആ മഹാഭാരതവും ഭഗവീതയുടെ ആ ഒരു ശക്തി ഇരിക്കുവാണ് ജ്ഞാനം ഇരിക്കുകയാണ് അന്നേരത്തെ ഈ ധർമ്മം അറിയാം ശരി ഏതാണെന്നറിയാം അറിയാം അതുകൊണ്ടാണ് ഇത്രയും കാലം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോഴും എല്ലായിടത്തും അറിയപ്പെടുന്നത് ശിവാജി എന്ന് പറയുന്നത് അന്നേരം ഇതൊന്നും ഞാൻ ഒരു പാർട്ടിയുടെ വക്താവായത് കൊണ്ട് പറയുന്നതല്ല നമുക്ക് പാർട്ടിയൊന്നുമില്ല ആരാണോ നല്ല കാര്യം ധർമ്മത്തിന് ചെയ്യുന്നത് അവർ അവരുടെ കൂട്ടത്തിലാണ് നമ്മൾ ആ ഏത് പാർട്ടിയായാലും അതായത് ഞാൻ പറഞ്ഞു ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട് അവർ പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ അതൊക്കെ സ്വീകരിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ആരാ ഒരേ ആൾക്കാരാണ് നമ്മൾ ഭഗവാന്റെ ഭക്തരാണ് ഏത് പാർട്ടിയായാലും അന്നേരത്തേക്ക് അദ്ദേഹം അത് പറഞ്ഞു അങ്ങനെ അദ്ദേഹം പറഞ്ഞ ഉടനെ പിന്നെ തിരിച്ചു പോയില്ല എത്ര ദിവസം അവിടെ തന്നെ നിൽക്കുമായിരുന്നു അവസാനം അദ്ദേഹത്തിൻ്റെ സൈനികരും ജിജാബായും എല്ലാവരും കൂടെ തുക്കാരമാരൻ്റെ അടുത്ത് നിന്നു പറഞ്ഞു ഭഗവാനെ ഭഗവാൻ തുക്കാറാം ബാബ നമുക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ തിരിച്ചു കിട്ടണം അല്ലെങ്കിൽ വളരെ പ്രശ്നമാണ് അദ്ദേഹത്തെ ആശ്രയിച്ചിട്ടാണ് മുഴുവൻ ഈ ഒരു പ്രദേശവും നിൽക്കുന്നത് അദ്ദേഹം ഇല്ലെങ്കിൽ പിന്നെ എല്ലാം തീർന്നു എന്ന് പറഞ്ഞപ്പോൾ തുക്കാറാം മഹാരാജ് ഭഗവത്ഗീത വീണ്ടും പഠിപ്പിച്ചു കൊടുക്കുകയാണ് ശിവാജി മഹാരാജൻ എങ്ങനെയാണോ ഭഗവാൻ കൃഷ്ണൻ അർജുൻ ഉപദേശിച്ചത് അതേപോലെ ആ ഒരു ഭഗവത്ഗീതാ സന്ദേശം തുക്കാരാ മഹാരാജ് വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ് ഇത് നിന്റെ ഉത്തരവാദിത്വമാണ് നീ അർജുനൻ എങ്ങനെയാണോ ഗാഡിയും ഉയർത്തിയത് അതേപോലെ നീ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഇതാണ് കറക്റ്റ് മെത്തഡ് ആദ്യം നമ്മുടെ ഉള്ളിലുള്ള ആസക്തി പോകണം എന്നിട്ട് നമ്മൾ ഉത്തരവാദിത്വം എടുക്കണം അന്നേരം ആയിരിക്കും കറക്റ്റായിട്ട് നമ്മൾ ഉത്തരവാദിത്വം എടുക്കുന്നത് അല്ലെങ്കിൽ എന്തുപറ്റും നമ്മൾ വലിയ വലിയ പോസ്റ്റിൽ ഇരിക്കുമ്പോൾ അതിനോടുള്ള ആസക്തി കൂടും കറക്റ്റ് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റത്തില്ല എല്ലാം സ്വാർത്ഥ താൽ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും നമ്മൾ എടുക്കുന്നത് അന്നേരം നമ്മുടെ രാജാക്കന്മാർ വൈദിക സംസ്കാരത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പേ ഉള്ള നമ്മുടെ സനാതനധർമ്മത്തിലുള്ള രാജാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ മഹാ ചക്രവർത്തി ചക്രവർത്തികളുമാണെങ്കിലും അവരെല്ലാം ഋഷികളെ പോലെയാണ് രാജ ഋഷികളാണ് അവർ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ എടുക്കും എന്ത് വേണമെങ്കിൽ അവർ വേണ്ടിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ എത്ര പേരുമായിട്ടും ലക്ഷക്കണക്കിന് ആൾക്കാരുമായിട്ട് ഒറ്റയ്ക്ക് വരെ യുദ്ധം ചെയ്യാൻ പറ്റും അത്രയും ശക്തിയുണ്ട് അവർക്ക് പക്ഷെ എന്നാലും ഇത്രയധികം സ്വത്തും സമ്പത്തും അധികാരം ഉണ്ടെങ്കിലും ഒന്നിനോടും ആസക്തിയില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നേരം ഭഗവത്ഗീത ഭാഗവതമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആസക്തി പോകും നമ്മൾ യഥാർത്ഥ ലീഡറായിട്ട് മാറും അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അന്നേരം ഇന്നത്തെ സത്സംഗത്തിൽ നിന്ന് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നേരം ഒരു ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു താല്പര്യവും ഒന്നിനോട് കാണത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ യഥാർത്ഥത്തിൽ വരുന്നത് ഭഗവാന്റെ ലോകത്തിൽ നിന്നാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാനെയാണ് അത് നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നില്ല ഭഗവാനാണെന്ന് കരുതി നമ്മൾ പല ആൾക്കാരെയും സ്നേഹിക്കാൻ നോക്കുന്നു ഭഗവാനാണെന്ന് കരുതി നമ്മൾ പല ആൾക്കാരെയും വിശ്വസിക്കുന്നു പക്ഷേ ക്രമേണ നമ്മൾ മനസ്സിലാക്കുന്നു ഭഗവാനുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന് ഭഗവാന്റെ എന്തോ ഒരു അംശം കണ്ടിട്ടാണ് നമ്മൾ അവരിൽ ആകർഷ്ടരാകുന്നത് ഭഗവാൻ പറയുന്നു ഏകാംശേനെ സ്ഥിതോ ജഗത് എന്ന് പറയുന്നു എൻ്റെ ഒരു അംശം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്നത് അതുകൂടാതെ ഈ ലോകത്തിൽ എന്ത് അത്ഭുതപരമായിട്ട് എന്ത് കണ്ടാലും അതിൽ എൻ്റെ ഒരു അംശം തീർച്ചയായിട്ടും ഉണ്ട് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം ഇല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു കീർത്തിമാന്റെ കീർത്തി ഭഗവാനാണ് ഒരു തേജസ്വിയായിട്ടുള്ള വ്യക്തിയുടെ തേജസ് ഭഗവാനാണ് ഒരു ബുദ്ധിമാന്റെ ബുദ്ധി ഭഗവാനാണ് ഒരു ബലവാൻ്റെ ബലം ഭഗവാനാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അന്നേരം എല്ലാ കഴിവുകളും നമ്മൾ ഓരോ വ്യക്തികളുടെ കഴിവുകളൊക്കെ കണ്ടിട്ട് ആ ഒരു കഴിവുകളിൽ നമ്മൾ ആകൃഷ്ടരാകാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അത് ആ ഒരു വ്യക്തിയുടെ ക്വാളിറ്റി അല്ല അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ ഒരു വ്യക്തിയിൽ വരുന്ന ക്വാളിറ്റീസാണ് അതിനൊരു കാ എക്സ്പയറി ഡേറ്റ് ഉണ്ട് കുറച്ചു കാലം അത് അങ്ങനെ നിൽക്കും ഇപ്പം പല പല സിനിമാ നടന്മാരെ നമ്മൾ കാണാറുണ്ട് അവരിങ്ങനെ തിളങ്ങി നിൽക്കും പക്ഷേ തിളക്കത്തിന് എന്താണ് ഒരു സമയമുണ്ട് ഒരു തുടക്കം ഒരു അന്ത്യമുണ്ട് അത് കഴിയുമ്പോൾ പുതിയ നടന്മാർ വരും അങ്ങനെയൊക്കെയാണ് എന്നിട്ട് ആ ഒരു പ്രത്യേക കാലയളവിൽ ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് യഥാർത്ഥ നിത്യഹരിത നായകനാരാണ് ഭഗവാൻ തന്നെയാണ് അതിനൊരു മാറ്റമില്ല അദ്ദേഹം ആരെ ഉയർത്താൻ വിചാരിക്കുന്നു അവരെ ഉയർത്താൻ പറ്റും നമ്മൾ കണ്ടില്ലേ അർജുനെ കണ്ടില്ലേ അർജുൻ ഏത് ഗാന്ഡീപം ധരിച്ചിട്ടാണോ ആ അർജുൻ പതിനാല് ലോകങ്ങളെയും കിടുകിടാ വിറപ്പിച്ചത് അതേ ഗാന്ഡീപം പാർത്ഥസാരഥി ഇവിടുന്ന് പോയപ്പോൾ വർക്ക് ചെയ്യുന്നില്ല അന്നേരം അർജുൻ പറയുകയാണ് ഞാൻ തുടക്കത്തിൽ നമ്മൾ ചോ പറഞ്ഞില്ലേ ജ്യോതിഷ് മഹാരാജ് ചോദിക്കുകയാണ് എന്താണ് നീ വിഷമിച്ചിരിക്കുന്നത് ഇത് ഇത് സംഭവിച്ചുകൊണ്ടാണോ അത് സംഭവിച്ചുകൊണ്ടാണോ അതോ നമ്മുടെ എല്ലാം എല്ലാമായിട്ടുള്ള കൃഷ്ണൻ നമ്മളെ വിട്ടുപോയോ എന്ന് പറഞ്ഞപ്പോഴാണ് അർജുൻ പറയുന്നത് അതെ ഭഗവാൻ നമ്മളെ ചതിച്ചു അന്നേരം എന്താണ് ഒന്നലോചിച്ച് നോക്കണം തോൽവിയോ ജയമോ അതല്ല ഭഗവാൻ വിട്ടുപോയതാണ് ഭഗവാൻ ഒന്നും ഒന്നു പറയാതെ പോയല്ലോ എന്ന് ഓർത്തപ്പോൾ അതാണ് ചതിവായിട്ട് കാണുന്നവർ അല്ലാതെ എനിക്ക് ഇത് തന്നില്ല അത് തന്നില്ല എന്നെ എന്നെ ആൾക്കാർ അപമാനിച്ചു അതൊന്നും അല്ല ഭഗവാൻ ഒന്ന് പറഞ്ഞെങ്കിൽ നമ്മളും ഭഗവാന്റെ കൂട്ടത്തിൽ പോകത്തില്ലായിരുന്നോ ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ അവർക്ക് പറ്റുന്നില്ല അന്നേരം തന്നെ യുധിഷ്ഠൻ എന്ത് പറഞ്ഞു ഇനി ഇവിടെ ഒരു കാര്യമില്ല എല്ലാം പാക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു പാക്ക് ചെയ്യാൻ എന്താണ് ഒന്നും പാക്ക് ചെയ്യാനില്ല എല്ലാം ഉപേക്ഷിച്ചു എല്ലാം അങ്ങനെ തന്നെ വിറ്റു എന്നിട്ട് ഒറ്റ പോക്കാണ് അതിനെക്കുറിച്ച് ശ്രീമന്ത് ഭാഗവതും മഹാഭാരതത്തിലും എടുത്തു പറയുന്നുണ്ട് അതായത് മുടിയൊക്കെ ഇതാക്കി ഒരു ഒരു കണ്ടു കഴിഞ്ഞാൽ ഉദ്ദിഷ്ടാണെന്ന് ആരും തിരിച്ചറിയാത്ത രീതിയിൽ മുടിയൊന്നും ഷേവ് ചെയ്യാതെ മുടിയൊക്കെ താടിയൊക്കെ അങ്ങ് വളർന്ന് പ്രാകൃത രൂപത്തിലാണ് നടക്കുന്നത് കാരണം അറിയും ആരെങ്കിലുമൊക്കെ അന്നേരം ഉടനെ ബഹുമാനം നൽകും അതൊന്നും അറിയാതെ മഹായോഗികളും തപസ്സുകളെ പോലെയാണ് പിന്നെ പാണ്ഡവർ ജീവിച്ചിരുന്നത് അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഉത്തർ ഹിമാലയം വഴി അവർ സ്വർഗത്തിലേക്ക് പോവുകയാണ് അതിനു മുമ്പ് നരകത്തിൽ പോകേണ്ടി വരുന്നു അതെന്തിനാണെന്ന് അറിയാമല്ലോ മഹാഭാരതത്തിൽ അതായത് എത്ര ധർമ്മിഷ്ഠരായാലും ഈ ലോകത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ പാപം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ധർമ്മിഷ്ഠരാണെന്ന് വിചാരിക്കരുത് പാണ്ഡവർക്ക് പോലും അധർമ്മം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ ഒന്നും നരകത്തിലൂടെ കാരണം നമ്മൾ പുണ്യം ചെയ്തു കഴിഞ്ഞാൽ പുണ്യം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് പുണ്യം ചെയ്താലും പാപം ഉണ്ടെങ്കിലും പുണ്യം കൊണ്ട് പാപം കവറാവത്തില്ല ഇത്രയും പാപം ഉണ്ടെങ്കിൽ അത്രയും പാപമെങ്കിലും നമ്മൾ അനുഭവിക്കേണ്ടി വരും പുണ്യത്തിനനുസരിച്ച് നമ്മൾ സ്വർഗത്തിലും പോകേണ്ടി വരും ആ ഒരു മെസ്സേജ് വളരെ ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടി തന്നെ പാണ്ഡവരെ നരകത്തിൽ കൊണ്ടുപോയി പക്ഷേ അതിനുശേഷം സ്വർഗ് സ് സ്വർഗത്തിൽ ചെന്നപ്പോൾ അവരെല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട് പോകേണ്ട ആരും അവരവരൊക്കെ കാരണം ആ നേരത്തെ വന്നിരിക്കുന്നു അതായത് നമ്മൾ വിചാരിക്കും ഇതെന്ന് തോന്നുന്നു ഇവർ നേരത്തെ വന്നിരിക്കുന്നു അതിൻ്റെ അർത്ഥം എല്ലാം എന്ത് ചെയ്താലും കുഴപ്പമില്ല അവിടെ ചെന്നാൽ ശരിയാവുന്നതാണ് അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് പാപവും പുണ്യവും ഈ ലോകത്തിനകത്താണ് പക്ഷെ പാണ്ഡവർ അവിടെ നിൽക്കുന്നില്ല മഹാഭാരത്തിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ് കാരണം ധർമ്മ അർത്ഥ കാമ മോക്ഷം വരെ അവിടെ പറയുന്നുള്ളൂ പക്ഷെ ശ്രീമദ് ഭാഗവതം നോക്കുമ്പോഴാണ് നമുക്ക് ഉയർന്ന തത്വം മനസ്സിലാക്കാൻ പറ്റുന്നത് പാണ്ഡവർ അവിടെയല്ല അതും കഴിഞ്ഞിട്ട് അവർ പോവുകയാണ് ഈ ലോകങ്ങളെല്ലാം കഴിഞ്ഞ് സാക്ഷാൽ ഭഗവാന്റെ ധാമത്തിലേക്ക് പോവുകയാണ് അന്നേരം നമുക്ക് വേണ്ടിയും കാത്തിരിക്കുന്നത് പാപവും പുണ്യവും ഇതൊന്നും നിങ്ങൾ ഇതിൽ ഒതുങ്ങരുത് ധർമ്മം ചെയ്യുമ്പോൾ നല്ലത് ചെയ്യുമ്പോൾ പുണ്യം കിട്ടും പാപം ചെയ്യുമ്പോൾ നരകവും കിട്ടും രണ്ടും നമുക്ക് ഇവിടെ അനുഭവിക്കേണ്ടി വരും ഇവിടെയും കൂടാതെ അടുത്ത ലോകത്തിലും അനുഭവിക്കേണ്ടി വരും പക്ഷേ ഹരിയുടെ നാമം ജപിച്ച് പാണ്ഡവരുടെ അതേ രീതിയിൽ നമ്മൾ ഭക്തി ആചരിക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ നേരെ ഭഗവാന്റെ അടുത്തേക്ക് അരികെങ്കിൽ പോകുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഹരേ കൃഷ്ണ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ഒരു ഓൾറെഡി ലേറ്റായി ക്ഷമിക്കണം പക്ഷേ ഇന്നത്തെ ഈ ഒരു ശ്ലോകമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അഞ്ച് മിനിറ്റിനുള്ളിൽ ഇത് ചോദിക്കാം അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ബന്ധപ്പെടാം സെവൻ ഫൈവ് വൺ സീറോ സെവൻ വൺ സീറോ വൺ സീറോ എയ്റ്റ് സെവൻ ഫൈവ് വൺ സീറോ സെവൻ വൺ സീറോ വൺ സീറോ എയ്റ്റ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം ഹരേ രാം 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാം 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സത്യത്തെ കാണാൻ കഴിയില്ല അത് ചോദ്യം മുകളിലോട്ടങ്ങ് പോയി യുഗധർമ്മം എന്താണ് ഓക്കെ ഓ ശ്ലോകം നമ്പർ ഇന്നത്തെ ശ്ലോകം നമ്പർ പതിനാറായിരുന്നു നാലാമത്തെ അധ്യായത്തിലെ പതിനാറാമത്തെ ശ്ലോകമാണ് യുഗധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ യുഗത്തിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെറിയ ധർമ്മം മുതൽ വലിയ ധർമ്മം വരെ ഉണ്ട് അന്നേരം പ്രധാനമായിട്ട് ഒരു മനുഷ്യജന്മം എടുത്ത വ്യക്തി ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യത്തെയാണ് യുഗധർമ്മം എന്ന് പറയുന്നത് അന്നേരം സത്യയുഗത്തിൽ ധ്യാനമാണ് ത്രേതായുഗത്തിൽ യജ്ഞവും ദ്വാപരയുഗത്തിൽ വിഗ്രഹ ആരാധനയും കലിയുഗത്തിൽ നാമം ജപമാണ് അന്നേരം നമ്മൾ ഈ ഹരി കലിയുഗത്തിൽ നാമം ജപിക്കുകയാണെങ്കിൽ എന്താകും ഈ പിന്നെ ഇവിടെ ചോദിക്കുന്നു കഴിഞ്ഞ ഹൗ ടു ഗെറ്റ് അവേ ഫ്രം പാസ്റ്റ് പാപം ഇതുവരെ ചെയ്തിട്ടുള്ള പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഡോൺ വറി എന്താണ് ഭഗവത്ഗീത പഠിക്കുക ഭാഗവതം വായിക്കുക നാമം ജപിക്കുക ഇത്രയും ചെയ്താൽ മതി എല്ലാം ശരിയാവും വീണ്ടും ചോദ്യം മുകളിലോട്ട് പോയി അന്നേരം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക നാമം ജപിക്കുക ഭഗവത്ഗീത പഠിക്കുക ഭാഗവതം വായിക്കുക ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യുമ്പോൾ എല്ലാ പാപത്തിൽ നിന്നും ഭഗവാൻ രക്ഷിക്കും പറഞ്ഞു കേട്ടില്ലേ സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം പ്രജ അഹം ത്വാം സർവേഭ്യോ മോക്ഷി മാഷി എന്താണ് പറയുന്നത് എല്ലാ ധർമ്മങ്ങൾ എന്ന് കരുതുന്നത് എല്ലാം വിട്ടിട്ട് ഭഗവാനെ എന്നാണ് പറയുന്നത് ഭഗവാൻ എങ്ങനെ ആശ്രയിക്കുന്ന ഭഗവാൻ അനുസരിച്ച് ജീവിക്കുക അല്ലേ നാമം ജീവിക്കുക ഭഗവത്ഗീത ഭാഗവതമൊക്കെ പഠിക്കുക ഇതനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അന്നേരം ഭഗവാൻ എല്ലാം നോക്കിക്കോളും നാല് നിയമങ്ങളും പാലിച്ചുകൊണ്ട് അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം സെവൻ ഫൈവ് വൺ സീറോ സെവൻ വൺ സീറോ വൺ സീറോ എയ്റ്റ് അതുകൂടാതെ എന്താണ് ഇന്ന് വൈകിട്ട് ഭഗവത്ഗീത രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ പ്രഭാഷണമുണ്ട് പറ്റുന്ന ഭക്തജനങ്ങൾക്ക് വരാം അഥവാ ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾക്ക് റെക്കോർഡിംഗ് അവൈലബിൾ ആണ് അന്നേരം പറ്റുന്ന രീതിയിൽ നിങ്ങൾ പരിശ്രമിക്കുക ആ ഒരു സമയത്തിൽ വന്നാൽ നല്ലതായിരിക്കും ഇല്ലെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും കുഴപ്പമില്ല എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ചില പ്രഭാജിക്ക് ജയ